दीर्घदंड नमस्कार निर्लज्जो गुरुसन्निधौ शरीरम अर्थम प्राणम च सद्गुरुभ्यो निवेदये ओम गणपतये नमः। हस्तींद्राननमिंदुचूडमरुणच्छायंत्रनेत्रं रसादासृष्टं प्रेयासवद्मकरया स्वांगहस्तया सनतं बीजापूरगदाधरस्त्रिशिखयुक्चक्राब्जपाशोत्पलव्रीहग्रं स्वविषाणरक्मकशान् हस्तैर्वहन्तीं भजे गणपतयेद्युतिविन्दुगिरां तुङ्गकुजां नयनत्रययुक्तां ीतिहरां प्रभजे अरुणकालेवकाश विरोधपटिकुस्तकहस निवसतु हृदि बाला नित्यकल्याणशीला जागराणशिषासुरसूदनं त्रिशूलंबादुनो हिदे भद्रकाली नमोस्तु दे काली महाकाली भद्रकाली नमोस्तु दे कुलं च ब्रह्मं च मां च पालय पालयामि। ओं नमः शिवाय। ओं नमः पार्वतीपतये हर हर महादेव। ओं नमो नारायणाय। ओं नमो नारायणाय। ओं नमो नारायणाय। ओं नमो भगवते वासुदेवाय। ओं नमो भगवते वासुदेवाय। ओं नमो भगवते वासुदेवाय। श्रीकृष्णाय परब्रह्मणे नमः। हरि ओम। ഉത്കൃഷ്ടമായിരിക്കുന്ന പുരഞ്ജനോപാഖ്യാനത്തിൽ നാം പ്രവേശിച്ചു. ചതുർത്ഥ സ്കന്ധത്തിലെ കാതലായിട്ടുള്ള കാര്യങ്ങളെ തലോചിരിക്കുന്ന അവസാനത്തെ അധ്യായങ്ങൾ. ഇത് ആവർത്തിച്ചു പറയുമ്പോഴും ഒരു കാര്യം ഉറപ്പിക്കണം, ഭാഗവതത്തിൽ മുക്കും മൂലയും പരിശോധിച്ചാൽ പോലും അവിടെയെല്ലാം തന്നെ ലഭ്യമാകുന്ന മോക്ഷം, അവിടെ എല്ലാവരും സാധിക്കേണ്ടതായിട്ടുള്ള മോക്ഷം, പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷം അങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും കിടക്കുന്നു. പക്ഷേ ചതുർത്ഥ സ്കന്ധത്തിൽ നാലാമത്തെ പ്രകരണം മോക്ഷപ്രകരണമായതുകൊണ്ട് പ്രജേതസ്സുകളുടെ കഥയും അവരുടെ മോക്ഷഗതി വർണ്ണിക്കുന്നതിനു മുമ്പ് പ്രജേതസ്സുകളുടെ അച്ഛനായ പ്രാചീന ബർഹിസ് പ്രധാന കഥാപാത്രമാക്കിക്കൊണ്ട് നാരദൻ ഉപദേശിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നൊരു കഥാഗോളം പുരഞ്ജനോപാഖ്യാനം. ശരീരത്തെ പ്രത്യേക രീതിയിൽ വിശകലനം ചെയ്തുകൊണ്ടും ശരീരത്തെ എന്തിനു വേണ്ടിയിട്ട് നാം ഉപയോഗിക്കണമെന്നുള്ള ചിന്ത കൊണ്ടുവരാൻ വേണ്ടിയിട്ടുമാണ് ഈ കഥാഗോളം. വരാനിരിക്കുന്ന പഞ്ചമസ്കന്ധത്തിൽ ഋഷഭൻ തന്നെ ഈ മർത്യവിഗ്രഹം നാനാഭോഗത്തിനുള്ളതല്ല എന്നെല്ലാം തന്നെ പറഞ്ഞ് തൻ്റെ മക്കളെ ഉപദേശിക്കുമ്പോഴും അവിടെയും യോഗാവസ്ഥയെ പ്രാപിക്കാനുള്ള ശരീരം, ഈ ശരീരം എങ്ങനെയുണ്ടായി, ആരാണ് ഇതിന് ഉത്തരവാദി, യു ആർ ദ പ്രോബ്ലം, യു ആർ ദ സൊല്യൂഷൻ എന്ന് എല്ലായ്പ്പോഴും പറയുന്ന പോലെ ഞാനാണ് ഉത്തരവാദി. അഹം ഏവാസം ഏവാഗ്രേ നന്യത്യ സദസത്പരമെന്ന് ചതുശ്ലോകി ഭാഗവതത്തിൽ ഞാനാണ് ഇതെല്ലാം സനാതനമായിട്ടുള്ള ഞാൻ തന്നെ എന്ന ദൈവത്തിൽ പറയുന്ന പോലെ ഞാനേ ഉണ്ടായുള്ള മുമ്പ് ഞാനേ ഞാനെ നാളെയും ഉണ്ടാകൂ എന്ന് പറയുന്ന പോലെ ഈ ഞാൻ ഏതൊരു ഞാനാണോ വാസ്തവത്തിൽ എല്ലാത്തിനും ഉത്തരവാദിയായിട്ടുള്ള അഹം ബോധം, അതിനെ നമ്മൾ ബ്രഹ്മഭാവമെന്നും അതിനെ ജീവ
സ്വരൂപമെന്നും അല്ലെങ്കിൽ ജീവാത്മാവെന്നും അല്ലെങ്കിൽ പരമാത്മാവെന്നും രണ്ട് തട്ടിലും തലത്തിലും നമ്മൾ പറഞ്ഞു പഠിക്കുമ്പോഴോ അവിടെയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുത, പരമാർത്ഥ വസ്തു ഒന്ന് മാത്രമാണ് ഞാൻ എന്ന് പറയുന്ന പരബ്രഹ്മം. അവ ഇവിടെയും വാസ്തവത്തിൽ ദക്ഷിണദിക്കിലേക്ക് ഇറങ്ങി നമ്മൾ പ്രത്യേകിച്ചും വാദിച്ചു. ഈ പുരഞ്ജനൻ ഈ ഹിമാലയ സാനുക്കളിൽ നിന്ന് കടത്തേക്കിങ്ങനെ ഇറങ്ങിയെന്നാണ് നമ്മൾ വായിച്ചത്. വളരെ രസകരമായിരിക്കുന്ന ഒരിക്കൽ കൂടി, ഒരിക്കൽ മഞ്ഞുമലതണ്ടക്കേ താഴ്വരയിൽ തോട്ടം കൊത്തളം ജനലും തോരണങ്ങളും സ്വർണാരൗപ്യ താഴികക്കുടങ്ങളും നാനാഗ്രഹങ്ങളും നീലം പളുങ്ക് വൈഡൂര്യം മാണിക്യം മുത്ത് ഇവറ്റയാൽ തീർത്ത മേടകളും കൊണ്ട് ഭോഗധനഭൂതമായി ഭോഗസാധനഭൂതമായി സദാമൃഗം സഭാഗ്രഹം പാത മുറ്റം കേളി സ്ഥാനങ്ങളാപണം പവിഴത്തിണ്ണയും ചൈത്യധ്വജാദികളും അർന്നതായി കണ്ടാൽ നവദ്വാരയുധം പുരം ലക്ഷണയുക്തമായി ചാരത്തുകണായി. അലഞ്ഞതിൽ ഇങ്ങനെ നടന്നിട്ട് പറ്റിയതായിട്ടുള്ള ഒരു ശരീരത്തെ കിട്ടാതെ, അല്ലെങ്കിൽ തനിക്ക് പ്രവേശിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു തലം, ഒരു പ്രത്യേക രീതിയിൽ ഒരു ഭൂമിക എന്നോ ഭൂമിയെന്നോ അല്ലെങ്കിൽ പ്രദേശമെന്നോ പ്രതലമെന്നോ ശേഷിപ്പിക്കാൻ ഒരു സംഘം കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് ഒടുവിൽ ഒരു നവദ്വാരങ്ങളുള്ള പുരത്തെ കണ്ടു എന്ന്. അപ്പൊ നവദ്വാരപുരേ ദേഹി, ഗീതയിൽ പറയുന്ന പോലെ നവദ്വാരപുരേ ദേഹി, അവിടെ ധ്രുവൻ അകുറവൻ എല്ലാം തന്നെ പറയുന്ന സംഘനായിട്ടും നിസ്സംഗനായിട്ടും എല്ലാം തന്നെ വർത്തിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ തോന്നിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ജീവന്റെ ആ ഗതിയാണ് വാസ്തവത്തിൽ ഇവിടെ വർണ്ണിച്ചിരിക്കുന്ന പോലെ ഉപാഖ്യാനം. തെക്കേ താഴ്വരയിലേക്ക്, ഹിമാലയത്തിന്റെ തെക്കേ താഴ്വരയിലേക്ക് ഇറങ്ങിയപ്പോൾ പലതും ഇങ്ങനെ നോക്കി കാണന്നിട്ട് പരതി അണന്നിട്ട് കിട്ടാതെ ഒടുവിൽ എന്ത് കിട്ടി? നവദ്വാരങ്ങൾ. ഇവിടെ പറഞ്ഞു കണ്ടാൻ നവദ്വാരയുധം പുരം ലക്ഷണപൂർണമായി ചാരത്ത് കാണായി പൂന്തോട്ടം. ഇനി നവദ്വാരങ്ങളുള്ള പുരത്തെ വളരെയേറെ ശ്ലോകങ്ങളിലൂടെ വർണ്ണിക്കുകയാണ് ഭാഗവത കർത്താവ്. അതെങ്ങനെ സുന്ദരമാണ് എന്ന് നമ്മുടെ ശരീരത്തെ നമ്മൾ അവലിക്കുന്നുണ്ട്. താരാട്ടുപാടി ഉറക്കിക്കൊണ്ട് ചെറുപ്പകാലത്ത് വളർത്തിക്കൊണ്ടുപോകുന്ന ഈ ശരീരത്തെ വീണ്ടും നമ്മൾ പുനരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ആ സൗന്ദര്യം ആസ്വദിക്കുന്നുണ്ട്. ചന്ദനത്തിൽ കടഞ്ഞെടുത്ത ഒരു സുന്ദര വിഗ്രഹം പോലെ അവിടെയാണ് വാസ്തവത്തിൽ ഇദ്ദേഹം കണ്ടിട്ട് അങ്ങോട്ടേക്ക് കടന്നു കയറി പലതരത്തിലുള്ള വർണ്ണനകൾ നടത്തിക്കൊണ്ട് അത്തരത്തിലുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ കടന്നു ചെന്നപ്പോൾ മീയുന്നു ശാന്തമായി തത്ര പല കാട്ടുമൃഗങ്ങളും ക്ഷണിപ്പൂ പാതര ചാരുപൂജനത്താൽപികങ്ങളും ശതനായികമാരൊത്ത പത്ത് സേനാനിമാരുടും അപ്പൂന്തോപ്പിൽ കണ്ടിതവൻ പെട്ടെന്നൊരു വരാങ്കിയേ. ഇവിടെ വരാങ്കി വരാങ്കൻ ഒരു ശ്രേഷ്ഠമതിയായിട്ടുള്ള സ്ത്രീരത്നത്തെ കണ്ടു എന്നാണ്. പ്രകൃതി പുരഞ്ജനൻ അവിടെ പുരത്തെ ജനിപ്പിക്കുന്നവൻ. അപ്പൊ ഈ തരത്തിൽ പുരക്കടങ്ങി പുരത്തെ ജനിപ്പിച്ച് പുരത്തെ ഉണ്ടാക്കി തീർത്ത പുരത്തിൽ അധിവസിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന പുരുഷൻ പ്രകൃതിയെ കണ്ടു എന്ന് വേദാന്ത ഭാഷയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ പുരത്തിൽ കടന്നുകൂടിയ പുരുഷൻ പ്രകൃതിയെ കണ്ടു. ആ പ്രകൃതിയോ വരാങ്കി. ഇവിടെയും താത്വികമായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് ഇങ്ങനെ കടന്നു പോകുമ്പോൾ മായാബദ്ധമായിരിക്കുന്ന ബുദ്ധി അതാണ് ഈ വരാങ്കി. സ്ത്രീരത്നമായിട്ടും ധർമ്മിയായിട്ടും പുരം ജനി എന്നുള്ള മട്ടിലെല്ലാം തന്നെ പിന്നാലെയും നമ്മൾ കാണുന്ന ഈ സ്ത്രീരത്നം അത് സത്യത്തിൽ മായായുക്തമായിരിക്കുന്ന മായ കൊണ്ട് ഈ പ്രപഞ്ചത്തെയും പ്രകൃതിയെയും സത്യമെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന മോഹവലയത്തിൽ നമ്മളെ ആർക്കുന്ന ആ സതീരത്നത്തെ നമ്മൾ ബുദ്ധി എന്ന് പറയും. പുരഞ്ജനോപാഖ്യാനത്തിലാണ് ഭാര്യ ബുദ്ധി എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കിലെടുക്കുന്നത്. തലയഞ്ചുള്ള സർപ്പത്താൽ, അപ്പോൾ ഇവിടെ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ആകുന്ന ആ പത്ത് ഇന്ദ്രിയ സമൂഹവും അതെല്ലാം തന്നെ പത്ത് സേനാനിമാര് ഈ പറയുന്ന പ്രകൃതി എന്ന് പറയുന്ന സാധു അല്ലെങ്കിൽ ആ സ്ത്രീരത്നം അല്ലെങ്കിൽ ആ ബുദ്ധി അതിനെ വാസ്തവത്തിൽ ഈ പത്ത് സേനാനിമാര് പഞ്ചേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളുമായിട്ടുള്ള ആ പത്തും കൊണ്ട്
വാസ്തവത്തിൽ താലോലിക്കപ്പെടുന്ന ആ ബുദ്ധി എന്ന് പറയുന്ന സവിശേഷമായിരിക്കുന്ന ഒരംഗി തല അഞ്ചുള്ള സർപ്പത്താൽ പറയുന്ന പഞ്ചേന്ദ്രിയങ്ങൾ, അത്തരത്തിലുള്ള സർപ്പം വാസ്തവത്തിൽ പഞ്ചപ്രാണങ്ങളായിട്ടും നമുക്ക് വിവക്ഷിക്കാം. പഞ്ചപ്രാണങ്ങൾ ജീവനെ നിലനിർത്തുന്ന അഞ്ച് തരത്തിൽ, അപ്പോൾ അഞ്ച് തരത്തിൽ പ്രധാന പ്രാണനെ പലതരത്തിൽ കൊണ്ട് നടന്നുകൊണ്ട് ജീവനെ സംരക്ഷിച്ചു പോകുന്നൊരു സർപ്പം, അഞ്ചു തലയുള്ള സർപ്പം കൊണ്ട് രക്ഷിക്കപ്പെടുന്ന ഒരു സതീരത്നത്തെയാണ് കണ്ടത്. ആ കന്യയോ കന്യാണ് ഒത്തവരനെ തേടിപ്പോരുകയാണവൾ. തനിക്ക് പറ്റിയ ഒരു ഭർത്താവിനെ തേടി ഇങ്ങനെ നടക്കുക. പഞ്ചേന്ദ്രിയങ്ങളും വിഷം തന്നെ. ഇതിനെ വേറെ പല രീതിയിൽ നമുക്ക് ചിന്തിച്ചുറപ്പിക്കാൻ കഴിയും. ഈ രംഗങ്ങളെല്ലാം, ഈ അധ്യായങ്ങളെല്ലാം തന്നെ കഴിയുമ്പോൾ അപ്പോൾ എല്ലാ തരത്തിലും അന്വേഷിച്ച് നടക്കുകയാണ് ഈ സുന്ദരി. പഞ്ചപ്രാണങ്ങളെ കൊണ്ടും പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടും സജ്ജമായിരിക്കുന്ന ആ ബുദ്ധിതലത്തിൽ വർത്തിക്കുന്ന ആ സതീരത്നം, ആ കന്യകാരത്നം അന്വേഷിച്ചുകൊണ്ട് തേടിപ്പോരുകയാണവൾ. അവളെ അരിപ്പും അരിപ്പല്ലും പൂങ്കവളും, സൗന്ദര്യത്തിന്റെ എല്ലാ കാര്യങ്ങളും വർണ്ണിക്കുക. അരിപ്പല്ലും പൂങ്കവളും ഒത്ത കുടങ്ങളിൽ കർമ്മ എൾപ്പൂവത്ത മൂക്കും, കമ്മല് എൾപ്പൂവത്ത മൂക്ക്, സുന്ദരം വദനബ്ജവും പൊന്നരഞ്ഞാണ്. മഞ്ഞത്തിലെ മഞ്ഞച്ചേല നൽ കടിദേശവും ജലംപൊലിയും, ആയേതോ ദേവിയെപ്പോൽ നടക്കൂ. ഇവിടെ മോഹത്തെയെല്ലാം തന്നെ ജനിപ്പിച്ചുകൊണ്ട് മോഹവലയത്തിൽ അകപ്പെടുത്തിക്കൊണ്ട് നമ്മളെ സംസാരത്തെ സത്യമാക്കി തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആ സ്വരൂപത്തെയാണ് ഇവിടെ വർണ്ണിച്ച സുന്ദരി. അന്വേഷിച്ച് അടക്കിയാണ് തനിക്ക് പറ്റിയ ഒരാളെ. സലജം ആണ് മുണിങ്ങേറ്റൊക്കെ നടക്കുള്ളൂ. തിങ്ങും സലജമത്തിങ്ങുവിങ്ങും വട്ടണിപ്പോർ ഭുജങ്ങളെ ചേലത്തുമ്പൽ മറച്ച് ആനച്ചന്തവും പൂണ്ട് അടുക്കവേ കടക്കണ്ണാം പൂങ്കണയെ ചെല്ലി വില്ലിൽ തൊഴുത്തവൾ ഒതിച്ചാന പുഞ്ചിരിക്കും യുവാവോട് ഏവം ആ പ്രഭു. ഉടനെ ഈ പുഞ്ചിരിക്കുന്ന ആ തയ്യലോട്, ആ പെൺകുട്ടിയോട്, അല്ലെങ്കിൽ ആ സ്ത്രീവേഷധാരിയോട്, പ്രകൃതിയോട് ഈ പറയുന്ന പ്രഭു എന്ന് പറയുന്ന പുരഞ്ജനൻ ജീവാത്മാവ് അതേ രീതിയിൽ തന്നെ പോയാൽ നോക്കി ഉറപ്പിക്കാൻ കഴിയും. ആ ജീവാത്മാവ് എന്ന് പറയുന്ന ഈ പുരത്തെ ജനിപ്പിച്ച പുരഞ്ജനൻ എന്ന് പറയുന്നത് ഈ പറയുന്ന മായാബദ്ധമായിരിക്കുന്ന ബുദ്ധിയോട് അഥവാ ധർമ്മപത്നിയാകാൻ കൊതിച്ചുകൊണ്ട് വന്നിരിക്കുന്ന, അടുത്തേക്ക് ഇങ്ങനെ അണഞ്ഞിരിക്കുന്ന ശ്രീരത്നത്തോട് ചോദിച്ചു, നീയാര്, നിൻ താതനാര്, എങ്ങ് നിന്നു പോരുന്നു സുന്ദരി, എന്തി പൂന്തോട്ടത്തിൽ വരാൻ ചൊൽക നീ. കഞ്ചനേർമിഴി സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയോട് നീ ആരാണെന്നുള്ള അന്വേഷണം, വേറെ ബൗട്ട്സ് ഇതെല്ലാം തന്നെ ചോദിച്ചപ്പോൾ ആ ശ്ലോകങ്ങളെല്ലാം തന്നെ ആരാണ് അച്ഛൻ ആരാണ് അമ്മ എന്നെല്ലാം ചോദിച്ചതിന് മറുപടിയായിട്ട് നമ്മളിവിടെ കാണുന്നത് ഇതൊന്നും അറിയില്ല. ഞാൻ ആർക്ക് ജനിച്ചു എന്നോ ആരാണ് ഞാൻ വാസ്തവത്തിൽ എന്നോ വ്യക്തമായിട്ട് അറിവില്ലാത്ത അവര് മറുപടി പറയുന്നു, ആരിയൊപ്പം നടക്കുന്ന പതിനൊന്ന് മഹാഭട, ആരി സ്ത്രീകളും ആർ മുന്നിൽ നടക്കും സർപ്പവും ശുഭേ. എൻ്റെ കൂടെയുള്ള കൂട്ടുകാർ അവരാരൊക്കെയെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം തന്നെ മറുപടിയായിട്ടാണ് നമ്മൾ കാണുന്നത്, വാഗ്ദേവിയോ നീ സരസ്വതിയാണോ, ഉമയോ പാർവതിയാണോ, കഥിക്ക നീ ഹ്രിയോ മായാഭഗവതി ശക്തിസ്വരൂപിണിയായിരിക്കുന്ന ഭുവനേശ്വരിയാണോ. ത്വദീയം പദങ്ങൾ കൃതാർത്ഥനാം ശ്രീഹരിയജ്ഞവോം ശ്രീയോ. വിഷ്ണുവിനെ തേടി നടക്കുന്ന മഹാലക്ഷ്മിയാണോ നീ, സൗന്ദര്യത്തിന്റെ ധാമോ, അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങളെല്ലാം. സ്പർശിപ്പൂ നീ അവരാരുമല്ല നീ, ഈ വീരനം കർമ്മഠൻ ഒത്തുചേർന്നയേ, ഉമങ്കവൈകുണ്ഠപുരത്തെ എന്ന പോൽ അലങ്കരിച്ചിടണം. അപ്പോൾ എൻ്റെ കൂടെ നീ വസിച്ചുകൊണ്ട് എപ്രകാരമാണോ മഹാലക്ഷ്മി വൈകുണ്ഠവാസിയായിട്ടുള്ള വിഷ്ണുവിനെ കൂടുതൽ കൂടുതൽ തേജോവതി തേജോസ്വരൂപനാക്കി തീർക്കുന്ന അതേ രീതിയിൽ എൻ്റെ കൂടെ വസിക്കണമെന്നൊരു അഭ്യർത്ഥനയും നടത്തി. നാണിച്ചെഴും നിൻസ്മിതവും കടക്കൺ തല്ലും ചില്ലവില്യ ചലച്ചില്ലിയും എൻ മനസ്സിനെ മതിക്കയാൽ മൻഭദ
മന്മഥപീഡയേറ്റ് വേവുന്നോരി എന്നെ അനുഗ്രഹിക്കണീ. കമപാണം കൊണ്ട് അത്തരത്തിൽ അസ്ത്രശസ്ത്രങ്ങളെ കൊണ്ട് കീറി മുറിഞ്ഞ മനസ്സോടുകൂടി മതിക്കപ്പെട്ട രീതിയിലിരിക്കുന്ന എന്നെ നീ അനുഗ്രഹിച്ചേ മതിയാവൂ. ശുചിസ്മിതേ കാർഗുനകുന്തളങ്ങളാൽ മറച്ച് ലജ്ജിച്ച് കുനിച്ചു നിൻമുഖം ഉയർത്തിയ മീൻമിഴിയൻ്റെ നേർക്ക് അണച്ച് ഉരയ്ക്ക നീ വല്ലതും എൻ്റെ സുന്ദരി ഒന്നു സുന്ദരി. ഏതായാലും എന്നോടൊന്ന് ഉരിയാടു, നീ കൊമ്പിട്ടിങ്ങനെ ആനതാംഗിയായിട്ട് നടക്കുന്നു. ഏതായാലും നീ വസ്ത്രത്തിൽ എന്നോട് ഞാൻ ചോദിച്ച കാര്യങ്ങൾക്കൊന്ന് മറുപടി നൽകാമോ? നീ ആരാണെന്ന് അതിൻ്റെ മറുപടി വരുമ്പോഴാണ് ഇവർ തമ്മിലുള്ള ആ ബാന്ധവത്തിനിടനൽകുന്ന ഒരു പ്രത്യേക രംഗമാണ്. പ്രകൃതിയും പുരുഷനും തമ്മിൽ യോജിക്കുന്ന രംഗമാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ഹേതുവായിരിക്കുന്ന അല്ലെങ്കിൽ അതിന് കാരണക്കാരനായിരിക്കുന്ന അകമ്പൊരുളായിരിക്കുന്ന അകത്ത് വസിക്കുന്ന ആ പരമ്പൊരുളാണ് ഈ പുരഞ്ജനൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവാത്മാവ് എന്നുള്ള പദപ്രയോഗത്തിലൂടെ പരമാത്മാവിൻ്റെ തന്നെ ഭാഗമാണെന്ന് ഉറപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മയെല്ലാം തന്നെ ഈ സംസാരത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന മായ ആ ബോധതലം അത് മായാജന്യമാവുമ്പോൾ ആ ബുദ്ധി വികാര വിചാരങ്ങളെ കൊണ്ട് വീർപ്പ് കൂട്ടുന്നത് അത് ഭാര്യാവത അലങ്കരിക്കാൻ വന്നിരിക്കുക. എന്നാലേ പ്രപഞ്ചത്തിൽ ഈ ഭോഗങ്ങളുടെ പിന്നാലെ പരക്കം വാഞ്ഞ് ഇത്തരത്തിൽ ജനിച്ചും മരിച്ചും കാലം കഴിച്ചു കൂട്ടുന്ന ആ അവസ്ഥയിലേക്ക് നമുക്ക് കടക്കാൻ കഴിയൂ. ഇതെല്ലാം തന്നെ എന്തിനാണ് നാരദൻ പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും അത്തരത്തിൽ ജനിച്ചവരാണ്. അങ്ങനെ ജനിക്കാൻ കാരണം നമ്മൾ തന്നെയാണ്. നമ്മുടെ ജാതകദോഷം കൊണ്ടാണ് നമ്മൾ ജനിച്ചത്, അല്ലെങ്കിൽ കർമ്മത്തിൻ്റെതായിട്ടുള്ള കർമ്മവാസന കൊണ്ടാണ് നമ്മൾ ജനിക്കുന്നത്. അപ്പം ഈ ഇത്തരം ജനിച്ചുപോയ നമ്മളെല്ലാവരും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട് നമ്മൾ വീണ്ടും വീണ്ടും ഓരോരോ കാര്യങ്ങളിൽ വ്യാപൃതരായിട്ട് മുന്നോട്ട് പോകുന്നു. അതിന് ഒരു ബുദ്ധി ഭാര്യ, ഇത്തരത്തിലുള്ളൊരു വരാങ്കി അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ത്രീരത്നം പ്രകൃതി ആവശ്യമാണ്. അധീരനെ പോളിയാജിക്കും എൻ്റെ കൂടെ ഒന്ന് വരാമോ സുന്ദരിയായിട്ടുള്ള നിന്നിൽ, വാസ്തവത്തിൽ ഞാനിങ്ങനെ ആകർഷ്ടയുക്തനായി എന്നെ ഒന്ന് കടാക്ഷിക്കൂ എന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് അധീരനെ പോളിയാജിക്കും ആ പുരഞ്ജന വീരനെ പുഞ്ചിരിച്ച് അഭിനന്ദിച്ചു ചെന്നാൾ ആ വീര മോഹിത. ഞാൻ അവരുടെ മറുപടി നോക്കാം. എൻ പിതാവിനെയോ തന്നിമിത്തമാം എൻ്റെ ഗോത്രമോ എൻ്റെയോ നിൻ്റെയോ പേരോ ശരിയായി അറിവിയില ഞാൻ. ഇതാണ് പ്രകൃതി. ശരീരം എടുത്തതിന് ശേഷം നാം ഓരോരോ ഗോത്രവും ജാതിയും മതവും എല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ദുരഭിമാനം വെച്ച് പുലർത്തിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിക്കുക, പിതാവാര് മാതാവാര് ഗോത്രമേത എന്ന് ചോദിച്ചാൽ ഇതൊന്നും പറയാൻ പറ്റുന്ന രീതിയിലല്ല ആത്മഭാവം. നമ്മളെല്ലാവരും തന്നെ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ നമുക്ക് ജാതിയില്ല മതമില്ല ഇതെല്ലാം തന്നെ വിട്ടിട്ട് ആത്മസ്വരൂപന്മാരായിട്ട് വർത്തിക്കുമ്പോൾ ഇതേ രീതിയിൽ തന്നെ നമ്മൾ പറയും എൻ്റെ അച്ഛൻ ആര്. നമ്മൾ വീണ്ടും കാണുന്നുണ്ട് വൃത്ര ഗീത അല്ലെങ്കിൽ അതെല്ലാം തന്നെ കഴിഞ്ഞ് വൃത്രാസുരൻ്റെ വധം കഴിഞ്ഞിട്ട് ചിത്രകേതുവിൻ്റെ ഉപാഖ്യാനം വരുമ്പോൾ മരിച്ചുപോയ കൊച്ചുകുട്ടി വിഷം കൊടുത്തു വന്ന ആ കുട്ടിയുടെ ജീവനെ കൊണ്ട് അങ്കിരസും നാരദനും കൂടി പറയിക്കുന്ന രംഗത്തും അച്ഛനാര് അമ്മയാര് ആരുമില്ല. അപ്പം അത്തരത്തിൽ എൻ പിതാവിനെയോ തന്നിമിത്തമാം എൻ്റെ ഗോത്രമോ എൻ്റെയോ നിൻ്റെയോ പേരോ ശരിയായ അറിവിയില ഞാൻ. ഇങ്ങുണ്ട് ഞാൻ എന്ന് മാത്രമറിയാം, അതിനപ്പുറം ഒന്നുമേ ഓർപ്പിയില ഞാൻ. എനിക്കൊന്നും ഓർമ്മയില്ല, ഞാനിപ്പോൾ ഉണ്ട്. ടു ബി ഇൻ ദ പ്രസൻ്റ് എന്നുള്ള പ്രയോഗം അവിടെ കൊണ്ടുവരിക. നമ്മളെല്ലാവരും തന്നെ കഴിഞ്ഞ കാലത്തെ ചൊല്ലി വേപതുകാത്രരാകും, ഭാവിയെ സംബന്ധിച്ച് നമ്മൾ ഉത്കണ്ഠാകുലരാകും. അങ്ങനെ ഭാവിയും ഭൂതവും നമ്മളെ അലട്ടുമ്പോൾ ഒരു കാര്യം, നമ്മൾ വർത്തമാനകാലത്തിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഇൻ ദ പ്രസൻറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ നമ്മൾ ഭാവിയെപ്പറ്റിയുള്ള ഉത്കണ്ഠ വേണ്ട, കഴിഞ്ഞ കാലത്തെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ ചിന്തിക്കേണ്ട അഗതികേടുമില്ല. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്, ഇങ്ങുണ്ട് ഞാൻ എന്നു മാത്രമറിയാം, അതിലപ്പുറമൊന്നോർ പീല ഞാൻ ആരിപ്പുരി സൃഷ്ടിച്ചുവെന്നോ. ഈ പുരി എന്ന് പറയുന്ന ശരീരത്ത് ഉണ്ടാക്കിയതാര് അതും നോക്കറിയില്ല. എവിടെ നിന്ന് വന്നു എന്നോ അച്ഛനാര് അമ്മയാര് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനോ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ ഇപ്പോൾ ഉണ്ട് ഇവിടെ, ഇൻ ദ പ്രസൻറ്റ് ഐ ആം പ്രസൻറ്റ്. അപ്പോൾ വർത്തമാനകാലത്തിൽ ഞാൻ ഉണ്ട് എന്ന് മാത്രം എനിക്കറിയാം. ഇഷ്ടം ഈ പൊമാന്മാരിൽ സഖാക്കൾ, അപ്പം ഈ പത്ത് പേരെ ആരൊക്കെ എന്നൊരു തോഴിമാരുണ്ട്, സഖാക്കളുണ്ട്,
ഈ സർപ്പം കാത്തു സൂക്ഷിപ്പോ സുഷുപ്തിയെങ്കിലും ഈ പുരം ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ പുരത്തെ ഈ ഒമ്പത് വാരങ്ങളുള്ള ഈ പുരത്തെ കാത്തു സൂക്ഷിക്കുന്നവനാണ് ഈ പഞ്ചശേരസ്കനായ അല്ലെങ്കിൽ അഞ്ച തലയുള്ള ഈ സർപ്പം. അത് വാസ്തവത്തിൽ പ്രാണങ്ങളാണ്, പഞ്ചപ്രാണങ്ങളാണ് ഈ പഞ്ചശിരസ്. അപ്പോൾ പ്രധാന ഉപാധിയായിട്ട് ജീവനെ നിലനിർത്തുന്ന പ്രാണൻ അത് ഉറക്കത്തിലും അതിൻ്റെ സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥയിൽ പോലും നമ്മളെ കാത്തു സൂക്ഷിക്കുന്നു. ഈ അധ്യായത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ജാഗ്രത് സുഷുപ്തി എന്ന് പറയുന്ന രണ്ട് അവസ്ഥകളെയാണ് ഇത് വിശകലനം ചെയ്യുന്നത്, ജാഗ്രത്തും സുഷുപ്തി. സ്വപ്നത്തെപ്പറ്റി അടുത്ത അധ്യായത്തിൽ നമ്മൾ കടക്കും. അത് കാട്ടിലേക്ക് കടന്ന് വേട്ടയാടുന്ന പുരഞ്ജനൻ്റെ കഥയോടുകൂടിയാണ്. അപ്പോൾ എല്ലാ തരത്തിലും ജാഗ്രതവും ഉണർന്നിരിക്കുന്നൊരവസ്ഥയും ഉറങ്ങിക്കിടക്കുന്നൊരവസ്ഥയും എല്ലാം തന്നെ പ്രതിപാദിക്കുന്ന വേദാന്ത ദൃഷ്ടിയിൽ നാം ഈ ലോകത്തെ അഴിച്ചുപണിയെന്ന് ഈശ്വരനെ അന്വേഷിക്കേണ്ടത് ഏത് രീതിയിലെന്ന് പറയുന്ന വേദാന്ത ഭാഷ അതെല്ലാം തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയോഗങ്ങളും ഇവിടെ ഉണ്ട് എന്ന് ചുരുക്കം. ഓർമ്മ വരുന്ന ദശമസ്കന്ധത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ എഴുത്തച്ഛൻ പ്രയോഗിച്ചു കൃഷ്ണനെപ്പറ്റി നിർവാണതൻ ദിവ്യ ഹർമ്മക്രീഡ ജലക്രീഡ വനക്രീഡായി നടത്തി നിർത്തിയെന്ന്. നല്ല രസകരമായിട്ടുള്ള പ്രയോഗമാണ്. നിർവാണതൻ മോക്ഷദായകനായിരിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവ് രമ്യ ഹർമ്മക്രീഡ ദ്വാരകാപുരിയെല്ലാം തന്നെ ഉണ്ടാക്കി 16,000 ഭാര്യമാരെയൊക്കെ സമ്പാദിച്ചുകൊണ്ട് അത്തരത്തിൽ ആ ഹർമ്മക്രീഡ നടത്തി, വനക്രീഡ നടത്തി, ജലക്രീഡ നടത്തി, ഒടുവിലാണ് ജലക്രീഡ. വരാങ്കി എന്ന് പറയുന്ന വരാങ്കനായെന്ന് പറയുന്ന ഈ സ്ത്രീരത്നവും ആ ബുദ്ധി എന്ന് പറയുന്ന പുരത്തിൽ തന്നെയാണ്. പുരത്തിൻ്റെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന പുരഞ്ജനൻ ജീവാത്മാവാണെങ്കിൽ ആ ജീവനെ ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുത്തി ഓരോരോ പ്രവർത്തനങ്ങളിൽ കടത്തിക്കൊണ്ടുപോകുന്ന ബുദ്ധി അത് ആ ഭാര്യ. അവളാ പറഞ്ഞത് നിനക്ക് സുഖഭോഗങ്ങൾ ഇഷ്ടംപോലെ ഞാൻ നേടിത്തരാം, നേടിത്തരാം ഗ്രാമ്യഭോഗമൊക്കെയും നിഹിതപ്പടി. ഞാൻ കൊണ്ടുവന്ന് നൽകുന്ന ഭോഗമെല്ലാം ഭുജിച്ചു നീ. നൂറ്റാണ്ടു വാണുകൊണ്ടാലും ഈ നവദ്വാരമാംപുരം, ഈ ഒമ്പത് വാരങ്ങളുള്ള ഈ പുരത്തിൽ നീ 100 വയസ്സ് വരേക്ക് അല്ലെങ്കിൽ അത്ര ദീർഘകാലം ഞാൻ കൊണ്ട് തരുന്നതായിട്ടുള്ള സുഖഭോഗങ്ങളെല്ലാം തന്നെ ആസ്വദിച്ച് അനുഭവിച്ച് നീ വാഴുക. ഇത്രയും നമ്മൾ ഓടിയെത്തിയപ്പോൾ ഈ പറയുന്ന അധ്യായത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഗ്രഹിച്ചപ്പോൾ നമ്മുടെ ജനനത്തിൻ്റെ സവിശേഷത, നമ്മൾ ജനിച്ചു വീണ ഈ പ്രപഞ്ചത്തിൻ്റെ പ്രത്യേകത, അങ്ങനെ കടന്നു വന്നപ്പോൾ നമ്മുടെ ബുദ്ധിയിൽ വരുന്ന മാറ്റം, നമ്മുടെ മാനസികാവസ്ഥ, അതോടൊപ്പം തന്നെ ബുദ്ധിയുടെ സ്വാധീനം, നമ്മൾ വാസ്തവത്തിൽ ബുദ്ധി വ്യതിചലിച്ചും അത്തരത്തിൽ ഇങ്ങനെ ഓരോ തരത്തിൽ നമ്മളെ കൊണ്ടുനടക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ പരക്കം പായുന്ന ആ ജീവൻ്റെ ഗതി, അതെല്ലാം തന്നെ വളരെ വ്യക്തമാക്കുകയാണ് ഈ രംഗം. ഞാൻ കൊണ്ടുവന്ന് നൽകാം ഭോഗം എല്ലാം ഭുജിച്ചു നീ എന്ത് ചെയ്യണം, നൂറ്റാണ്ടുവാണുകൊണ്ടാലും ഈ നവദ്വാരമാം പുരം രമിപ്പിപ്പൻ നിന്നെ ഞാൻ മറ്റുള്ളവരതികോവിത് ഭാവിപ്പോർക്ക് ഭാവിയോർക്കാത്ത കാടന്മാർ പരലോക വരാൻമുഖ്. നിനക്ക് എല്ലാം നേടിത്തരാമെന്നാണ് സത്യത്തിൽ. ഇഹലോകത്തിലെ ഭോഗം മാത്രമല്ല പരലോകത്തിലേക്ക് കടക്കുമ്പോൾ മുക്തിയും നിനക്ക് നേടിത്തരാമെന്നൊരു വാഗ്ദാനവും കൂടി ഈ സ്ത്രീരത്നം ഈ ബുദ്ധി പ്രദാനം ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ വന്നിരിക്കുന്ന സ്ത്രീരത്നം വരാങ്കി എന്ന് പറയുന്ന ബുദ്ധി അത് ഭാര്യാവതാലങ്കരിക്കാൻ വേണ്ടി അല്ലെ എല്ലാത്തരം ജീവനെയും ഓരോരോ തരത്തിൽ കൊണ്ടുനടന്ന് അതിന് പ്രത്യേക തരത്തിലുള്ള ഗതി കൊടുക്കാൻ വേണ്ടി മുതിരുന്ന ശക്തിയാണ് എന്ന് കൂടി ചിന്തിച്ചു നോക്കൂ ഭാര്യ. അപ്പോൾ ഈ ഭാര്യാപദം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ദേവീദേവന്മാരെ കാണുമ്പോഴും പുരുഷപ്രകൃതികളെ നമ്മൾ ചിന്തിക്കുമ്പോഴും അവിടെയെല്ലാം തന്നെ ജഡസ്വരൂപത്തിലിരിക്കുന്ന ഈ പുരുഷന് ശക്തി പകർന്നു കൊടുത്തുകൊണ്ട് പ്രപഞ്ചത്തിലെ ചേഷ്ടകൾക്കെല്ലാം തന്നെ വിധേയനാക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിപ്പിക്കുന്ന അല്ലെങ്കിൽ സചേതനമായിരിക്കുന്ന ഒരവസ്ഥ പ്രദാനം ചെയ്യുന്ന ആ ശക്തിയായിട്ട് കൂടി ഇതിനെ ചിന്തിച്ചുകൂടെ പുരഞ്ജനിക്കുന്നു, അതിൽ കയറുന്നു. അതിൽ കയറിയിരിക്കുന്ന പുരഞ്ജനൻ്റെ ഭാര്യയായിട്ട് ഇതാ ബുദ്ധി വരുന്നു. രാത്രിയിൽ ഇങ്ങനെ സുഖമായിട്ട് വസിച്ചിരുന്ന ഞാൻ അവിടെ നിന്ന് തെക്കോട്ട് ഒടുവിൽ നവദ്വാരപുരത്തെ കണ്ടതും അങ്ങനെ കേടിയിട്ട് ഗാർഹസ്ഥ്യമെന്ന് പറയുന്ന അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമ ധർമ്മമായിട്ടുള്ള ജീവിതമെല്ലാം തന്നെ നയിച്ച് നിനക്ക് നേട്ടങ്ങൾ നേടിത്തരാം. ശോകാതീയറ്റ പരലോകങ്ങളും പുത്രസൗഖ്യവും പുനർദ്ധം നാരുമുണ്ടാകും അജ്ഞാതം യതിമാർക്കിക നിന്നെപ്പോൽ കീർത്തിമന്താരീചാരത്തെത്തിയ സുന്ദരൻ വധാന്യനെ വിടിഞ്ഞാരെ മറ്റുള്ളോ വരിപ്പോ നിന്നെ വിട്ടിട്ട് മറ്റാരെയാണ് ഞാൻ വരിക്കുക, നിന്നെ തന്നെ ഞാൻ വരിക്കാൻ തീരുമാനിച്ചു. അത്തരത്തിൽ ഇവർ തമ്മിലുള്ള ആ കൂട്ടിമുട്ടൽ മാത്രമല്ല അവർ തമ്മിലുള്ള വേളി,
അനാഥൃതന്നാധികൃപാവലോകന സ്മിതാദിയാൽ തീർത്തരുളും മഹാഭുജ മനോജ്ഞമം നിന്ന അഹിദേഹതുല്യമാം കരം ഗ്രഹിക്കുന്നതിന് ആർ കൊതിച്ചിട. എന്നെപ്പോലുള്ള ആരാണ് നിന്റെ പാണിഗ്രഹണത്തിൽ കൊതിക്കാത്തത്? നിന്നെ കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി എന്നു. അങ്ങനത്തെ പുരത്തെ ജനിപ്പിക്കുകയും ആ ശരീരത്തോടുകൂടി വാസ്തവത്തിൽ കഴിഞ്ഞുകൂടുമ്പോൾ ആ ശരീരത്തിൽ തന്നെ കടന്നുകൂടിയിരിക്കുന്ന ബുദ്ധി എന്ന് പറയുന്ന ഭാര്യ വേളിയൊഴിക്കുകയും ചെയ്തുകൊണ്ട് സംസാരത്തിലേക്ക് കടന്നു വരുന്ന ജീവന്റെ സുഖകരമായിട്ടുള്ളൊരു യാത്ര, അസുഖകരമായിട്ടുള്ള കാര്യങ്ങൾ പിന്നാലെ വരുന്നുണ്ടെങ്കിൽ കൂടി സുഖത്തിൻ്റെ പിന്നാലെ മരക്കം പായുന്ന രീതിയിലുള്ളൊരു യാത്ര, അതെല്ലാം തുടങ്ങിയാണ് ഈ പുരഞ്ജനൻ്റെ കഥയിൽ. അല്ലയോ പ്രാചീന വർഹീസേ, അങ്ങ് അനവധി യാഗങ്ങളും കർമ്മങ്ങളും എല്ലാം തന്നെ നടത്തി മുന്നോട്ട് പോകുമ്പോഴും നീ എവിടെ നിന്ന് പോകുന്നു, എന്തിനു പോകുന്നു, എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു ധാരണ നിനക്കുണ്ടാകണമെന്ന് നാരദൻ്റെ നിർബന്ധം അതാണ്. നീ വ്യക്തമായിട്ട് ധരിക്കണം നീ ആര്. അപ്പോൾ അവനവനെ പറ്റിയുള്ളൊരു ബോധം അതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കഥാകോളമാണിത്. യവം പരസ്പരം സഖ്യം ചെയ്തു വേളി കഴിച്ചവർ നൂർവത്സരം രാജൻ സുഖിച്ചാരപ്പുരിക്കകം. ആ പുരഞ്ജനനും ഈ പറയുന്ന വരാങ്കിയും കൂടി ഒന്നിച്ച് ആ നവദ്വാരങ്ങളുടെ പുരിയിൽ 100 വർഷക്കാലം ജീവിച്ചു എന്നു. 100 വർഷം എന്ന് പറഞ്ഞാൽ ഒരായുസ്, ഒരു പുരുഷ ആയുസ്. കണ്ടോർ കണ്ടോർ മധുരമായി വാഴ്ത്തുമാ പുരിക്കാൻ ക്രീഡിച്ചാർ വേനലിൽ സ്ത്രീകളൊപ്പം പൊയ്കയിലും വിഭൂ. ഇത് മനുഷ്യജീവിതത്തിൻ്റെ ദൈനംദിനമുള്ള പ്രകടനങ്ങളാണ്. നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ എപ്രകാരമാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അവരവരവരുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തിയാൽ മതി. നമ്മളെല്ലാവരും തന്നെ ജനിച്ച് അച്ഛനമ്മമാരുടെ ശുശ്രൂഷയിൽ കീഴിൽ അല്ലെങ്കിൽ അവരെ പരിപാലിച്ചുകൊണ്ട് ഇത്തരത്തിലാക്കി വീണ്ടും നമ്മളിങ്ങനെ അച്ഛനമ്മമാരായി അങ്ങനെ പല രീതിയിൽ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്ന് ഓരോരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്ന രീതി ചിന്തിച്ചാൽ മതി. കണ്ടോർ കണ്ടോർ മധുരമായി വാഴ്ത്തും ആ പുരിക്കകം ക്രീഡിച്ചാർ വേനലിൽ സ്ത്രീകളൊപ്പം പോയി കയ്യിലും വിഭൂ. നവദ്വാരങ്ങളുള്ള ഈ പുരിയെ അല്ലെങ്കിൽ ഈ ശരീരത്തെ അതിനിങ്ങനെ ആൾക്കാർ പുകഴ്ത്തു. മനസ്സേ നിൻ സ്വന്തമായിട്ട് എന്ന അമ്മ പാട്ട് പാടുമ്പോൾ ശ്രീരാമകൃഷ്ണരുടെ ഭജനയിൽപ്പെട്ടത് അവിടെയും പ്രഭോ പ്രഭോ എന്ന് വിളിച്ച് എല്ലാവരും ഇങ്ങനെ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് നമ്മളെ കൊണ്ടു നടക്കുമ്പോഴും ചിന്തിക്കുക. ആ ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള കഥയുടെ പോക്കാണ് നമ്മൾ കാണുന്നത്. ഈ ശരീരം തന്നെയാണ് പിന്നെ തിലകം ചാർത്തി ചീകയും അഴകായി പലനാൾ പോറ്റിയ പുണ്യശിരസേ ഉലകം വെല്ലാൻ ഉഴറിയ നീയോ വിലപിടിയാതൊരു തലയോടായി. ഒരുപിടി ചാരമായിട്ട് മാറിയിട്ട് അധ്യാത്മ ആത്മവിദ്യാലയമായിരിക്കുന്ന ചിതയിൽ വെന്തിരിഞ്ഞ് ചാമ്പലാകുന്ന രംഗം ഈ ശരീരം. അപ്പം ഈ പുരത്തെയെല്ലാം തന്നെ വ്യത്യസ്ത ഭാവങ്ങളിലൂടെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഉറപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കഥ വന്നിരിക്കുന്നതെന്ന് മറക്കാതിരിക്കുക. ഒരേ സമയത്ത് തന്നെ നിങ്ങളുടെ മനോമുഗലത്തിലേക്ക് അനവധി സംഗതികൾ ഇങ്ങനെ കടന്നു വരണം. പാട്ടുപാടി കേട്ടതും കേൾക്കാത്തതും കേൾക്കാനിരിക്കുന്നതും ഭാഗവത്തിൽ ഉടനീളം പ്രതിപാദിക്കുന്നതും അതുപോലെ ആധ്യാത്മിക ചിന്ത വളർത്തിയെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടത്തിക്കൊണ്ടുവന്ന് വേണം ഈ ചിന്തിക്കാൻ. എന്താ? കണ്ടോർ കണ്ടോർ മധുരമായി വാഴ്ത്തും ഇപ്പുരിക്കകം ക്രീഡിച്ച വേനൽ സ്ത്രീകളൊപ്പം പൊയ്കയിലും വിഭൂ. ഈ ശരീരത്തിൻ്റെ പ്രത്യേകതയെല്ലാം തന്നെ അവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. യൗവനയുക്തമായിരിക്കുന്ന ഒരവസ്ഥയിൽ കണ്ട ആ ക്രീഡിക്കുന്ന രംഗമെല്ലാം തന്നെ മാറിയിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച് അവസാനം ശരീരമില്ലാതെയാകുന്ന രംഗം വരേക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു. ആ 100 വർഷക്കാലം 120 വർഷക്കാലം അല്ലെങ്കിൽ ആ കാലഘട്ടം മുഴുവൻ എപ്രകാരമാണ് ഈ ശരീരം കൊണ്ടുനടന്നത്? ശരീരത്തെ എങ്ങനെയെല്ലാം തന്നെ പുകഴ്ത്തി സ്ഥാനവും മാനവും നൽകി അങ്ങനെ പദവിയും പ്രതാപവും ഇതെല്ലാം തന്നെ നേടിയ ശരീരത്തെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. എല്ലാവരും ഇങ്ങനെ വളരെ പുകഴ്ത്തുന്ന അപ്പുരത്തിൽ വെളിയിൽ ഗൃഹനാഥൻ ഇറങ്ങുവാൻ ഇനി അപ്പുരത്തെപ്പറ്റി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് അധ്യായത്തിൽ കടക്കുകയാണ്. നല്ലപോലെ ചിന്തിക്കേണ്ട ഒരു വിഷയം. അപ്പുരത്തിൻ്റെ വെളിയിൽ ഗൃഹനാഥൻ ഇറങ്ങുവാൻ ദ്വാരങ്ങളേഴുണ്ട് ഉപരിസ്ഥിതങ്ങളെ 2 താഴെയും. 9 ദ്വാരങ്ങളെന്ന് പറഞ്ഞു. 9 ദ്വാരങ്ങളുള്ള പുരമാണ് ഈ ശരീരം. അതിൽ 7 ദ്വാരങ്ങൾ മുകളിലും 2 ദ്വാരങ്ങൾ താഴെയുമാണ്. ശരിക്കും നമ്മുടെ ശരീരത്തിൽ 11 ദ്വാരങ്ങളുണ്ട്. 2 എണ്ണം ജന്മനാഥനെ അടച്ചു വച്ചിരിക്കുകയാണ്. അത് തുറക്കാനുള്ള പ്രയത്നമാണ് ആധ്യാത്മികമായിട്ടുള്ള യാത്ര. യോഗവിദ്യയിലും തുറക്കാതിരിക്കുന്ന മൂലാധാരത്തിലെ ആ ദ്വാരവും സഹസ്രാരപത്നത്തിലെ ദ്വാരവും 2 തുറക്കലാണ് നമ്മുടെ പ്രയത്നം. ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ നമ്മൾ ആ വിദ്യ കൈകാര്യം ചെയ്യുന്നത് ഈ തുറക്കാതിരിക്കുന്ന 2 ദ്വാരങ്ങൾ തുറക്കലും അതിലൂടെ കടക്കലും അതുപോലെ പുറത്തേക്ക് പോരലുമാണ്. അതാണ് വിദ്യ, അതാണ് ശ്രീവിദ്യ. അപ്പോൾ 2 ദ്വാരങ്ങൾ അടച്ചിരിക്കുന്ന അവിടെ ഇരിക്കട്ടെ, മൊത്തം 11 ഉണ്ട്, പക്ഷേ 2 വിട്ടിട്ട് 7 ദ്വാരങ്ങൾ മുകളിലുണ്ട്, 2 ദ്വാരങ്ങൾ താഴത്തുണ്ട് എന്ന് അങ്ങനെ 9 ദ്വാരങ്ങളാണ്.
വീണ്ടും വീണ്ടും നാരദൻ കൊണ്ടുവരികയാണ് കുലത്തെപ്പറ്റിയുള്ള ചിന്തനം. അങ്ങനെ ഓ ഏഴ് താരങ്ങൾ മുകളിലെന്ന് പറയുമ്പോൾ തലയിലാണ്. ആ മുഖത്ത് നമ്മൾ കാണുന്ന, മുൻപിൽ കാണുന്ന, അല്ലെങ്കിൽ ഈ മുഖത്ത് കാണുന്ന അഞ്ച് ചിന്തിച്ചു നോക്കും. ആ അഞ്ചും വാസ്തവത്തിൽ രണ്ട് കണ്ണുകളും രണ്ട് നാസാദ്വാരങ്ങളും വായുവാണ്. ഇടത്തും വലത്തുമായിട്ട് രണ്ട് ജീവികളുമുണ്ട്, അതാണ് അഞ്ച്. ഏറ്റവും താഴത്തെ രണ്ട് ദ്വാരങ്ങളെന്ന് പറയുമ്പോൾ ബുധവും അതുപോലെ ലിംഗപ്രദേശവും, അങ്ങനെയാണ് ഒൻപത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നു, അപ്പുരത്തിൻ്റെ വെളിയിൽ ഗ്രഹനാഥനിറങ്ങുവാൻ, ഗ്രഹനാഥൻ പുരഞ്ജനൻ, അപ്പുരത്തിൻ്റെ വെളിയിൽ ഗ്രഹനാഥനിറങ്ങുവാൻ ദ്വാരങ്ങൾ ഏഴുണ്ട്, ഉപരിസ്ഥിതങ്ങളായി രണ്ട്, രണ്ട് താഴെ ഉപരിസ്ഥിതങ്ങൾ ഏഴ്, രണ്ട് താഴെയും, കിഴക്കു ഭാഗത്ത് അഞ്ചെണ്ണം. ഇനി ദിക്കുകളെല്ലാം തന്നെ പറയുന്ന ഒരു പ്രത്യേക രീതിയിൽ ചിന്തിക്കണം. നമ്മൾ കിഴക്കോട്ടേക്ക് ധ്യാനിക്കാനിരിക്കുന്നൊരവസ്ഥ ചിന്തിച്ചാൽ മതി. കിഴക്കു ഭാഗത്ത് അഞ്ചെണ്ണം, അതായത് മുഖത്ത് നമ്മൾ നേരെ കാണുന്നത് കണ്ണ് രണ്ട്, മൂക്കിൻ്റെ ദ്വാരങ്ങൾ രണ്ട്, വായ, അങ്ങനെ അഞ്ചെണ്ണം. കിഴക്കു ഭാഗത്ത് അഞ്ചെണ്ണം, രണ്ട് തെക്കും വടക്കുമേ, അങ്ങനെ കിഴക്കോട്ടിരിക്കുമ്പോൾ തെക്കും വടക്കുമായിട്ട് രണ്ടെണ്ണം ദ്വാരങ്ങൾ, അത് രണ്ട് ചെവികളാണ്. ഇടത്തും വലത്തുമുള്ള ചെവികളെയാണ് തെക്കും വടക്കുമായിട്ട് ഇവിടെ പറഞ്ഞത്. കിഴക്കു ഭാഗത്ത് അഞ്ചെണ്ണം, രണ്ട് തെക്കും വടക്കുമേ, പടിഞ്ഞാറാണ് രണ്ടെണ്ണം. താഴത്ത് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ രണ്ട് മലദ്വാരവും ജനേന്ദ്രിയവും, അതാണ് വാസ്തവത്തിൽ താഴത്തെന്ന് പറഞ്ഞ പടിഞ്ഞാറ് എന്ന് പറഞ്ഞു. അതിന് കിഴക്ക് വച്ചില്ല, അത് പടിഞ്ഞാറായി. താഴത്തെ ഒരു പ്രത്യേക ലൊക്കേഷനാണല്ലോ, അതായത് വിസർജനേന്ദ്രിയവും അതുപോലെ ജനേന്ദ്രിയവും. അപ്പം അത്തരത്തിലുള്ള രണ്ട് താരങ്ങൾ പടിഞ്ഞാറാണ് രണ്ടെണ്ണം. അവര് ഓരോ പേരും ഇങ്ങനെ പറയാൻ പോവുകയാണ്. ഇനി അടുത്തത് അതിനെപ്പറ്റിയുള്ള വ്യാഖ്യാനമാണ്. നല്ലപോലെ ശ്രദ്ധിച്ച് പരീക്ഷയ്ക്ക് എഴുതി പഠിക്കുന്ന രീതിയിൽ തന്നെ പഠിച്ചാൽ അത് നമുക്ക് ചിന്തിച്ചുകൊണ്ട് ഉറപ്പിക്കാൻ സാധിക്കും. എന്തിനാണ് ഈ നവദ്വാരങ്ങൾ? സത്യത്തിൽ ശരീരത്തിലുള്ള നവദ്വാരങ്ങളെല്ലാം തന്നെ ഓരോരോ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി ഉള്ളതാണ് എന്നിവിടെ വ്യക്തമാക്കുകയാണ്. പ്രാചീങ്കലും കദ്യോദാവിർമുഖികളുടെവേ. അവ ഏതാണ്? പ്രാചീങ്കലും കദ്യോദാവിർമുഖികളുടെവേ. രണ്ട് ദ്വാരങ്ങളാണ് കിഴക്കോട്ടേക്ക് ദർശനമുള്ള മുഖത്തുള്ള രണ്ടെണ്ണം, ഖദ്യോദമെന്നും ആവിർമുഖി എന്നും ഇടത്തും വലത്തുമായിട്ടുള്ള രണ്ട് കണ്ണുകൾ. വിഭ്രാജിതത്തിലാണോ ദ്യുമാനപ്പം പുരഞ്ജനൻ. ഈ പുരത്തിൽ ശരീരത്തിൽ കൂടി ഉള്ളുന്ന പുരഞ്ജനൻ എന്ന് പറയുന്ന ജീവാത്മാ ഈ പുരത്തെ സ്വീകരിച്ചുകൊണ്ട് നവദ്വാരങ്ങളിൽ മുഖത്ത് വസിക്കുന്ന, അല്ലെങ്കിൽ കിഴക്കോട്ട് ഉള്ള ആ അഞ്ച് ദ്വാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഇടത്തും വലത്തും കണ്ണുകൾ, അതിന് ഒരു പ്രത്യേക പേരും കൊടുത്തു, ഖദ്യോദ ആവിർമുഖികൾ. അത്തരത്തിലുള്ള രണ്ട് ദ്വാരങ്ങളിലൂടെ വിഭ്രാജിതത്തിൽ അണവൂ ദ്യുമാനൊപ്പം പുരഞ്ജനൻ, ദ്യുമാൻ പ്രകാശം, വിഭ്രാജിതത്തിൽ ദർശനം. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട്, പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാഴ്ചയേകുന്ന ആ രണ്ട് കണ്ണുകൾ ഇടത്തും വലത്തുമുള്ളത് ഖദ്യോദ, ഇതിനകത്ത് പ്രത്യേകിച്ച് പറഞ്ഞു ഖദ്യോദ ആവിർമുഖികൾ. അവർ രണ്ടുപേരും വിഭ്രാജിതത്തിലേക്ക്, ദർശനത്തിലേക്ക്, പ്രപഞ്ച ദർശനത്തിലേക്ക്, കാഴ്ചയിലേക്ക് നല്ലൊരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടാക്കി തരുന്ന ആ രണ്ട് കണ്ണുകൾ. ദ്യുമാനൊപ്പം കൂട്ടുകാരനാണ്, പുരഞ്ജനൻ്റെ കൂട്ടുകാരനാണ് ദ്യുമാൻ. ഓരോരുത്തർ ഓരോ സന്ദർഭത്തിൽ ഓരോരോ കൂട്ടുകാരുടെ പേര് പറയുന്നുണ്ട്, അതെല്ലാം തന്നെ അനർത്ഥങ്ങളാണ്. 29-ാമത്തെ അധ്യായം വരുമ്പോൾ ഇത് നല്ലപോലെ നമുക്ക് അടിച്ചുറപ്പിക്കാൻ സാധിക്കും. നാരദൻ തന്നെ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട് പ്രാചീന വർഗീസിന്. പ്രാചീങ്കലും ഖദ്യോദ ആവിർമുഖികളുടെ ആവിർമുഖികളുടെ ഉടവേ വിഭ്രാജിതത്തിൽ അണവൂ ആര ദ്യുമാനൊപ്പം പുരഞ്ജനൻ. ഇവിടെ പുരഞ്ജനൻ, പുരഞ്ജനൻ എന്ന് പറയുമ്പോൾ ജീവാത്മാ, പുരത്തിലെല്ലാ തരത്തിലും കഴിഞ്ഞുകൂടുന്ന ജീവൻ. നളിനി നാളിനികളാം പ്രാഗ്വാരങ്ങളിലൂടെവേ പ്രാപിപ്പൂ സൗരഭം ദേശം അവധൂത സഖാവൻ. പുരഞ്ജനൻ എന്ന് പറയുന്ന ഈ ജീവന്, അവധൂതൻ എന്ന് പറയുന്ന ഒരു സഖാ, ഒരു കൂട്ടുകാരൻ, നേരത്തെ ദ്യുമാൻ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഈ സഖാവ് അവധൂതനാണ്. സൗരഭം എന്ന് പറയുന്ന ദേശത്തേക്ക് പോവുകയാണ്. പ്രാഗ്വാരങ്ങൾ, ഈ പറയുന്ന മൂക്ക്, നളിനി നാളിനി എന്ന് പറയുന്ന രണ്ടു ദ്വാരങ്ങൾ. അപ്പോൾ കണ്ണ രണ്ട്, ഖദ്യോദ ആവിർമുഖികൾ, നളിനി നാളിനി എന്ന് പറയുന്ന മൂക്കിൻ്റെ രണ്ട് ദ്വാരങ്ങൾ, അതിലൂടെ ഈ സൗരഭം എന്ന് പറയുന്ന ദേശത്തേക്ക് അവധൂത സഖാവോടത്ത് ഇയാൾ പോവുകയാണ്. സുഗന്ധം. ഇത് ഒന്നുകൂടി ചിന്തിച്ചാൽ നാമരൂപങ്ങളിലൂടെ കടന്നു പോകുന്ന ജീവന്റെ യാത്രയാണിത്. കണ്ണുകളിലൂടെ കാഴ്ച, മൂക്കിലൂടെ ഗന്ധം. അപ്പം ഈ ഗന്ധങ്ങളെല്ലാം തന്നെ പകർന്നു കിട്ടുന്ന, പഞ്ചേന്ദ്രജന്യമായിരിക്കുന്ന എല്ലാ സംഗതികളും ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള അവയവങ്ങളിലൂടെ ഈ പുരഞ്ജനം സഞ്ചരിക്കുകയാണ്. കാഴ്ച കാണാൻ, പ്രകൃതിയിലെ സൗന്ദര്യം കാണാൻ, പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബഹിർമുഖമായിട്ടുള്ള ദർശനത്തിനുതകുന്ന കണ്ണുകളിലൂടെ ഇദ്ദേഹം ഇങ്ങനെ പോകുന്ന പോലെ തന്നെ മൂക്കിൻ്റെ രണ്ട് ദ്വാരങ്ങൾ ഉപയോഗിച്ച്
സുഗന്ധമല്ലെന്ന് അല്ലെങ്കിൽ ഗന്ധമല്ലെന്ന് തന്നെ മനസ്സിലാക്കാൻ സൗരഭം എന്ന് പറയുന്ന ദേശത്തിലേക്ക് അവധൂതൻ എന്ന് പറയുന്ന കൂട്ടുകാരനോടൊപ്പം ഇപ്പോൾ ഇതിനെ സഞ്ചരിക്കുക. നല്ലപോലെ ചിന്തിച്ചു നോക്കൂ, ഇതെല്ലാം തന്നെ കണ്ണുകളും മൂക്കും നാക്കും ഒക്കെ ഇവിടെ അവതരിപ്പിക്കുന്ന ശരീരത്തിൽ കയറിയിരിക്കുന്ന പുരഞ്ജനൻ ജീവാത്മാ എങ്ങനെ ഈ ശരീരത്തെ പ്രയോഗിച്ചു, അതിനെ എങ്ങനെ ഉപയോഗിച്ചു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. രസജ്ഞ വിപണന്മാരൊത്ത് ബഹുഓദനത്തിലും വിപണത്തിലുമൊത്ത് എത്തുന്നു മുഖ്യമാർഗത്തിലൂടെവേ. രസജ്ഞ വിപണന്മാര് ഒത്തവൻ രണ്ട് കാര്യങ്ങളാണ് നാക്കുകൊണ്ട്, ഭക്ഷണവും ഭാഷണവുമാണ്. അപ്പൊ ഈ രസജ്ഞ വിപണന്മാരൊത്ത് അവൻ ബഹുവോദനത്തിലും വിപണത്തിലും എത്തുന്നു. ആഹാരാധികാരങ്ങൾ സ്വാദിഷ്ടമായിരിക്കുന്ന ആഹാരം ഭുജിക്കുന്ന സമ്പ്രദായത്തിലേക്ക് എത്താനുള്ള വാക്ക്. ഈ പറയുന്ന അഞ്ച് ദ്വാരങ്ങളിലൊന്നാണല്ലോ ഈ പറയുന്ന വായ. നാലെണ്ണം കഴിഞ്ഞു, രണ്ട് കണ്ണുകൾ കഴിഞ്ഞു, കന്യോദാവർമുഖികൾ. അത് നളിനി നാളിനി എന്ന് പറയുന്ന ഈ പറയുന്ന രണ്ട് നാസദ്വാരങ്ങളും കഴിഞ്ഞിട്ട് പിന്നെ രസജ്ഞ വിപണന്മാരൊത്ത് ഈ നാക്കാണ് ഒരേ ഒരു ഉപാധിയെങ്കിൽ കൂടി ആഹാരപദാർത്ഥങ്ങളിൽ ബഹുവാദനത്തിൽ ഓദനം അതിലും വിപണത്തിലും എത്തുന്നു മുഖ്യമാർഗത്തിലൂടെ. വായുകൊണ്ട് രണ്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്, അതാണ് രണ്ട് വാക്കുകൾ പ്രയോഗിച്ച ഭാഷണവും ഭക്ഷണവും നാക്ക്. അപ്പൊ ഈ നാക്ക് എന്ന് പറയുന്നതിനെയും ഈ പുരഞ്ജനം ഉപയോഗിക്കുകയാണ്. അങ്ങനെ അഞ്ചും കഴിഞ്ഞു, മുഖത്തെ അഞ്ച് ദ്വാരങ്ങളും കഴിഞ്ഞിട്ട് ഇടത്തും വലത്തുമായിട്ടുള്ള രണ്ട് ദ്വാരങ്ങളിലേക്ക് കടക്കുകയാണ്. പിതൃഹൂവാം തെക്കെഴുന്ന മാർഗത്തൂടെ പുരഞ്ജനൻ പിതൃഹു. അപ്പൊ പിതൃഹു എന്ന് പറയുന്ന തെക്കേ കർണം, ഈ തെക്കുവശത്തുള്ള, അതായത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ വലതുവശത്തുള്ളതാണ്. പിതൃഹൂവാം തെക്കെഴുന്ന മാർഗത്തൂടെ പുരഞ്ജനൻ വാഴൂ ദക്ഷിണപാഞ്ചാലദേശം ശ്രുതധരാശ്രയൻ. വാക്കുകളെല്ലാം തന്നെ വളരെ ശ്രദ്ധേയമാണ്. പുരഞ്ജന ശ്രുതധരാശ്രയനാണ്. രണ്ടാമത്തെ ശ്ലോകത്തിൽ ശ്രുതധരാന്യുതം എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ശ്രുതം ശ്രുതി വേദോക്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ശ്രവണം എന്ന് പറയുന്ന മുഖ്യമായിട്ടുള്ള പ്രവൃത്തിക്ക് ഉതകുന്നതാണ് രണ്ട് അവയവങ്ങൾ, ഇടത്തും വലത്തും ചെവികൾ. ഇടത്തേതും വലത്തേതും രണ്ട് പ്രധാനപ്പെട്ട ജോലി ചെയ്യുന്നു എന്നാണ് ഈ പുരഞ്ജനോപാഖ്യാനത്തിൽ നാരദൻ പഠിപ്പിക്കുന്നത്. പിതൃഹൂവാം തെക്കെഴുന്ന മാർഗത്തോടെ പുരം ജനൻ വാഴൂ ദക്ഷിണപാഞ്ചാലദേശം ശ്രുതധരാശ്രയൻ. വേദോക്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഗ്രഹിക്കാനുള്ള രണ്ട് കർണപുടങ്ങളിൽ ഇടത്തേത് എന്ന് പറയുന്ന അല്ലെങ്കിൽ തെക്കുവശത്തുള്ളത് ദക്ഷിണം എന്ന് പറയുന്ന, ദക്ഷിണം എന്ന് പറഞ്ഞാൽ തന്നെ വലത്ത് എന്നുള്ള അർത്ഥം കിട്ടുന്നുണ്ട്. ഇവിടെ ദക്ഷിണം തെക്കെന്ന് പറഞ്ഞാലും വിരോധമില്ല. കിഴക്കോട്ടേ തിരിഞ്ഞിരിക്കുമ്പോൾ ഈ വലതുവശത്തുള്ള ദക്ഷിണം, അത് പാഞ്ചാലദേശം ശ്രുതധരാശ്രയൻ. ദക്ഷിണപാഞ്ചാലം എന്ന് പറയുന്ന ദേശത്തെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ദക്ഷിണം എന്ന് പറയുമ്പോൾ നല്ല പോലെ ശ്രദ്ധിക്കുക, ദക്ഷിണായനം. ദക്ഷിണായനം എന്ന് പറയുമ്പോൾ അത് പിതൃയാനമാണ്. ഇതെല്ലാം തന്നെ നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ള വാക്കുകളാണ്. ദക്ഷിണായനം സൂര്യൻ്റെ ഒരു പ്രത്യേക സഞ്ചാരമാണ് ദക്ഷിണപഥത്തിലൂടെ. അങ്ങനെ ദക്ഷിണപഥത്തിലൂടെ സഞ്ചരിക്കുന്ന കാലം മുഴുവൻ പിതൃക്കൾക്ക് പ്രീതിയേകാനുള്ള വിദ്യകൾ കൈകാര്യം ചെയ്യേണ്ട സന്ദർഭവുമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കിഴക്കോട്ടേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ വലത്തെ ചെവി ദക്ഷിണപാഞ്ചാലത്തിലേക്ക് നമ്മൾ പിതൃക്കൾക്ക് ഗതി കൊടുക്കാൻ ചെയ്യുന്ന കർമ്മം, അതിൽ വ്യാപൃതരാകുന്ന വേദോക്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഗ്രഹിക്കുന്നു. അപ്പം ഇതിൻ്റെ പ്രാധാന്യം, ഈ ചെവി ഇവിടെ പ്രത്യേകിച്ച് പിതൃഹു എന്നുള്ള പേരോടുകൂടി ആ വാക്കും വളരെയേറെ അന്വർത്ഥമാണ്. പിതൃഹു, അപ്പോൾ പിതൃക്കൾക്ക് മരിച്ചുപോയ നമ്മുടെ കാരണവന്മാർക്ക്, പിതൃദേവോഭവ എന്ന് പറയുന്ന അവസ്ഥയിലുള്ളവർക്ക് തെക്ക് എഴുന്ന മാർഗത്തൂടെ പുരഞ്ജനൻ, അതിലൂടെ ഈ പുരഞ്ജൻ ഈ പുരത്തിൽ കടന്നുകൂടിയ ജീവൻ ദക്ഷിണപാഞ്ചാലദേശം ശ്രുതധരാശ്രയ ശ്രുതധരനായിരിക്കുന്ന ഇയാൾ ദക്ഷിണപാഞ്ചാലം എന്ന് പറയുന്ന ദേശത്തെ അടച്ചു വാഴുകയാണ്. അതായത് പിതൃക്കൾക്ക് ഗതി കൊടുക്കാനുള്ള കർമ്മത്തിലെല്ലാം തന്നെ വ്യാപൃതനാകുകയാണ്. ഓരോ ചെവിക്കും ഓരോ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അടുത്ത് വരുമ്പോഴോ വടക്കഴും ദേവഹൂവ് എന്നുള്ള, വടക്ക് മുന്നേ കിഴക്കോട്ടിങ്ങനെ തിരിഞ്ഞിരിക്കുമ്പോൾ തെക്കുള്ളതൊന്നും വടക്കുള്ളത് ഇടത്തും വലത്തുമാണ്. അപ്പോൾ വടക്കഴും ദേവഹൂവ് എന്നുള്ള മാർഗത്തിലൂടെ, ആ മാർഗത്തിലൂടെവേ രാഷ്ട്രം ഉത്തരവാഞ്ചാലം വാഴൂ ശ്രുതധരാന്യുതം. അപ്പം ഇത്തരത്തിൽ വടക്കോട്ടേക്കുള്ള ചെവി ഉപയോഗിച്ചുകൊണ്ട് ഉത്തരായന കാലത്തിൽ എപ്രകാരമാണോ ദേവയാനം, മറ്റു പിതൃയാനം ദക്ഷിണായനം, ഇതേ രീതിയിൽ പിതൃയാനം നടത്തുന്ന പോലെ തന്നെ ദേവയാനം നടത്താനുള്ള ആ ചെവിയെപ്പറ്റിയാണ് പറയുന്നത്. അതിലൂടെയും പുരഞ്ജനം സഞ്ചരിക്കുകയാണ്. അപ്പോൾ പിതൃക്കൾക്കും ദേവകൾക്കും ഒരേപോലെ എന്തെല്ലാം കാര്യങ്ങളാണോ വേദോക്തമായിട്ടുള്ള രീതിയിൽ നിർവഹിക്കേണ്ടത് അതെല്ലാം തന്നെ പുരഞ്ജനൻ ശരീരത്തിൽ കടന്നുകൂടിക്കൊണ്ട് ചെയ്യുന്നു എന്ന്.
ഒന്നുകൂടി പറഞ്ഞാൽ ഏറ്റവും മൂർധാവില അഥവായി പറയുന്ന മുഗൾ ഭാഗത്ത് ഏഴ് ദ്വാരങ്ങളുള്ളത് ഏത് രീതിയിലായിരിക്കണമെന്ന് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കണ്ണുകൾ കൊണ്ട് വ്യക്തമായിട്ടുള്ള വിശകലനം ചെയ്യത്തക്ക രീതിയിലുള്ള ശേഷി സമ്പാദിക്കലാണ് നല്ലൊരു ദർശനത്തിന് വിധേയമാകലാണ് ആവശ്യം. ദ്യോവ് എന്ന് പറയുന്ന പ്രകാശം, നമ്മളിൽ പ്രകാശജന്യമായിരിക്കുന്ന രീതിയിലേക്ക് കണ്ണുകളെ എല്ലാം തന്നെ വളർത്തിയെടുക്കുക. ഇരുട്ടിന്റെ പിന്നാലെ പോകരുത് എന്നൊരു നിർദ്ദേശമില്ലേ? അതും ഇതിൽ അന്തർഭവിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാ തരത്തിലും കണ്ണുകളെപ്പറ്റി പറഞ്ഞാൽ സൗരഭം സുഗന്ധം മാത്രം തേടുന്ന ആ മൂക്കുകളായിരിക്കണം. ദുർഗന്ധവും ഈ ലോകത്തുണ്ട്. അങ്ങനെ സുഗന്ധ ദുർഗന്ധങ്ങളെ വേർതിരിച്ചറിയാനുള്ള പ്രത്യേക വേർതിരിവ് അല്ലെങ്കിൽ വിവേകം അല്ലെങ്കിൽ അത്തരത്തിൽ വേർതിരിച്ചറിവ് അത് ഉണ്ടാക്കിയെടുക്കാൻ കണ്ണുകൾ കൊണ്ട് സാധിക്കണം, മൂക്കുകൾ കൊണ്ട് സാധിക്കണം, നാക്കുകൊണ്ട് സാധിക്കണം. ഭാഷണവും ഭക്ഷണവും ജീവിതത്തെ മെരുക്കിയെടുക്കുന്ന ഈ രണ്ട് സംഗതികളും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് ഈ പറയുന്ന ദ്വാര നവദ്വാരങ്ങൾ പ്രധാനപ്പെട്ടവയെ അതിനെ ഉപയോഗിക്കുക. ചെവികൾ രണ്ടും പിതൃക്കൾക്കും ദേവന്മാർക്കുമെല്ലാം തന്നെ ഗുണമേകുന്ന ആ വിദ്യയിലേക്ക് നമ്മൾ കടന്നേ മതിയാവൂ. പിതൃഹോവാം തെക്കെഴുന്ന മാർഗത്തൂടെ പുരഞ്ജനം വാഴൂ, ദക്ഷിണ പാഞ്ചാലദേശം ശ്രുതധരാശ്രയൻ വടക്കെഴും ദേവഹോ എന്നുള്ള മാർഗത്തിലൂടെ, ആ മാർഗത്തിലൂടെ രാഷ്ട്രം ഉത്തര പാഞ്ചാലം വാഴൂ ശ്രുതധരാന്വിതം. അതി ശരീരത്തിലേക്ക് കടന്നു പുരഞ്ജനായി, ശരീരവും കൊണ്ടിങ്ങനെ നടന്നു. ആ ശരീരം കൊണ്ടാണോ അപ്പോഴാണ് ഒരുത്തിയെ കണ്ടു. ആ ഒരുത്തിയെ ഇങ്ങനെ കണ്ടപ്പോഴാണ് അതും ഈ ശരീരത്തിലുള്ളത് തന്നെയാണ്, അത് ഈ ബുദ്ധി എന്ന് പറയുന്ന വരാങ്കി ആ സുന്ദരി സ്ത്രീയായിട്ട് വേളി കഴിച്ചു. അങ്ങനെ ജീവൻ ബുദ്ധിയുമായിട്ട് ഭാര്യ ഭർത്തൃ ബന്ധം വച്ചു പുലർത്തുന്ന രീതിയിലേക്ക് വന്നപ്പോഴാണ് അവരുടെ ജീവിത ആയോധനം തുടങ്ങി. ആ ജീവിതായോധനത്തിൽ നവദ്വാരങ്ങളെയെല്ലാം തന്നെ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള ചിന്ത അത് പറഞ്ഞു കൊടുക്കുകയാണ് നാരദൻ പ്രാചീന ബർഹിശന്. ഈ കഥാകോളത്തിൻ്റെ ആ പ്രാഗൽഭ്യത്തിൻ്റെ വൈഭവം നമുക്ക് പിന്നാലെ ചിന്തിച്ചുറപ്പിക്കാൻ കഴിയും. എന്തുമാകട്ടെ, അത്രയും കഴിഞ്ഞിട്ട് അടുത്ത ശ്ലോകത്തിൽ ആസുരാഖ്യം പടിഞ്ഞാറിയതുവരത്തൂടെ പുരഞ്ജനൻ ഗ്രാമകാഭിതമം ദേശം ജനിപ്പൂ ദുർമതന്നിതൻ പടിഞ്ഞാറേ നിർവൃതിയ മറ്റ് ദ്വാരത്തിലൂടെ വൈശസാഖ്യം ദേശമവഞ്ചരിപ്പൂ ലുബ്ധകാന്വിതം. ഇനി രണ്ട് ദ്വാരങ്ങൾ കൂടി അവശേഷിച്ചിരിക്കും താഴത്താണ്, അതിനെ പടിഞ്ഞാറേ ദ്വാരങ്ങൾ എന്നാണ് പറഞ്ഞത്. ഏതായാലും ആസുരാഖ്യം പടിഞ്ഞാറേ ദ്വാരത്തൂടെ പുരഞ്ജനൻ, അത് പ്രത്യേക പേരും കൊടുത്തു, അസുരനാണത്. അപ്പൊ അതെല്ലാം തന്നെ അസുക്കളെ രമിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന രണ്ട് ദ്വാരങ്ങളാണ്. ഒന്ന് മലിനപദാർത്ഥങ്ങളെയെല്ലാം തന്നെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കളയുന്ന വിസർജനേന്ദ്രിയമാണ്, മറ്റൊന്ന് ജനനേന്ദ്രിയമാണ്. ഇത് രണ്ടും വാസ്തവത്തിൽ ആസുരമാണ്. കാരണം അത് അരക്കെട്ടിന് താഴെയാണ്, അധപ്പതനത്തിൻ്റെ ഒരു വശമാണ്, അല്ലെങ്കിൽ അതെല്ലാം തന്നെ നമ്മുടെ ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയിൽ ചിത്രീകരിക്കുന്ന രംഗങ്ങളാണ്. അതുകൊണ്ട് ആസുരം എന്ന് പറഞ്ഞു. ആസുരാഖ്യം പടിഞ്ഞാറേ ദ്വാരത്തൂടെ പുരഞ്ജനൻ ഗ്രാമകാഭിതമാം ദേശം ചരിപ്പൂ ദുർമതാന്വിതൻ ഗ്രാമകാഭിതമാം. നേരത്തെ വന്നു ഈ വാക്ക്, ഗ്രാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഞ്ചേന്ദ്രിയ വൃത്തികളാണ്. അപ്പോൾ വാസ്തവത്തിൽ കം എന്ന് പറയുന്ന സുഖം, അപ്പോൾ ഏതൊരു സുഖമാണോ ഗ്രാമ്യമായിട്ടുള്ള സുഖം, ഗ്രാമ്യം എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളെ രസിപ്പിക്കുന്ന സുഖം, നമ്മുടെ ശരീരത്തെ പഞ്ചേന്ദ്രിയങ്ങളിലെ വികാരങ്ങൾക്ക് അടിപ്പെട്ട് കൈകാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖം, അങ്ങനെ ഗ്രാമകാഭിതമം ഗ്രാമകാഭിതമം ദേശം ചരിപ്പൂ ദുർമതാന്വിതൻ. ഇപ്പം താഴത്തേക്ക് വന്നപ്പോൾ അരക്കെട്ടിൻ്റെ താഴെയുള്ള ആ രണ്ട് ദ്വാരങ്ങൾ അതിനെ ഉപയോഗിച്ചുകൊണ്ട് ആസുരികമായിട്ടുള്ള പ്രവൃത്തികളിൽ നമ്മൾ കടന്നുകൂടുകയാണ്. ആസുരാഖ്യം പടിഞ്ഞാറേ ദ്വാരത്തൂടെ പുരഞ്ജനൻ ഗ്രാമകാഭിതമം ദേശം ചരിപ്പൂ ദുർമതാന്വിതൻ പടിഞ്ഞാരെ നിർവൃതിയ മറ്റെദ്വാരത്തിലൂടെ വൈശസാഖ്യം ദേശം അവൻ ചരിപ്പൂ ലുബ്ധകാന്വിതം. അപ്പം ഇത്തരത്തിൽ ഈ ഒമ്പത് ദ്വാരങ്ങളെ കൊണ്ടും നമ്മൾ ചെയ്തു പോരുന്ന പ്രവൃത്തികളാണ് സുസൂക്ഷ്മം ഈ കഥയിൽ നാരദൻ അവതരിപ്പിക്കുന്നത്. നവദ്വാരങ്ങളെല്ലാം തന്നെ പ്രയോഗത്തിനുള്ളതാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നവദ്വാരങ്ങളിൽ പടിഞ്ഞാറ് അത്തരത്തിലുള്ള നിർവൃതി എന്നായാലും അല്ലെങ്കിൽ ഗുതമായാലും അല്ലെങ്കിൽ ലിംഗമായാലും അത്തരത്തിലുള്ള ഈ നവദ്വാരങ്ങളിൽപ്പെട്ട രണ്ടും നമ്മൾ പ്രയോഗിക്കുന്ന ആശ്രികമായിട്ടുള്ള ആവശ്യങ്ങൾക്കാണ്. നമ്മൾ വായിലൂടെ കഴിക്കുന്ന ഭക്ഷണം മലിനപദാർത്ഥമായിട്ട് അല്ലെങ്കിൽ മലമായിട്ട് പോകുന്നത് താഴത്തുകൂടെ, അതുകൊണ്ട് അത് ആസുരമാണ്. അതുപോലെ നമ്മൾ ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രയോഗിക്കുന്ന ലിംഗപ്രദേശം അത് ആസുരമാണ്. ഒരു കാര്യവും കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ സനാതനധർമ്മത്തിൽ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന ആധ്യാത്മികത ഈ താഴത്തെ ആശ്രയമായിട്ട് കിടക്കുന്ന ഈ രണ്ട് ദ്വാരങ്ങളെ നിയന്ത്രിക്കലാണ്. ഗുതത്തെയെല്ലാം തന്നെ അടച്ചുപിടിച്ചുകൊണ്ടാണ് സിദ്ധി എന്ന് പറയുന്ന
ആസനം സിദ്ധാസനം നമ്മൾ കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ സിദ്ധാസനമായാലും ആ ആസനങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്ത് ഗുദത്തെ അടച്ചു വെച്ചുകൊണ്ടാണ് സാക്ഷാൽ സതീദേവി തൻ്റെ ശരീരത്തെ കത്തിച്ചത്. അതേ രീതിയിൽ താഴത്തേക്കൊഴുകുന്ന ഒഴുക്കിനെയെല്ലാം തന്നെ നിരോധിക്കലേ മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം. സെക്ഷലായിരിക്കുന്ന അത്തരത്തിലുള്ള വികാരങ്ങളെയെല്ലാം തന്നെ അടക്കി അങ്ങനെ മുന്നോട്ട് പോകലും നമുക്ക് ആവശ്യമാണ്. താഴ്ത്തുന്ന തലയിലേക്കാണ് നമ്മുടെ ലക്ഷ്യം. സെക്ഷൽ എനർജി തന്നെയാണ് സപ്ലൈ ചെയ്യപ്പെട്ട് സ്പിരിച്വൽ എനർജി ആയത് എന്ന് മറക്കാതിരിക്കുക. ഈശ്വരനെ അന്വേഷിക്കുന്ന യഥാർത്ഥ ഹിന്ദു ഇത്തരത്തിലൊരു അന്വേഷണം നടത്തിയാൽ ഇന്ന് കാണുന്ന അന്ധവിശ്വാസജടിലമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു അറുതി വരുത്താം. അതും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ശരീരത്തിലിട്ട് വന്നിരിക്കുന്ന 9 ദ്വാരങ്ങളെ വേണ്ട രീതിയിൽ മെരുക്കി അത്തരത്തിൽ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നേട്ടങ്ങൾ കൈവരിച്ചാൽ ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്ന ആധ്യാത്മികതയുടെ പരമകാഷ്ഠ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതാണ് വാസ്തവത്തിൽ ഇവിടെ ഭാഗവത്തിലൂടെയും ഈ പുരഞ്ജനോപാഖ്യാനത്തിലൂടെ പ്രത്യേകിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ആത്മാവിനെ അന്വേഷിച്ചാണ് ഇവിടെ യാത്ര. ആത്മാവ് എന്ത് അല്ലെങ്കിൽ എങ്ങനെയെന്നിങ്ങനെ അന്വേഷിച്ചു കൊണ്ട് പോകുമ്പോഴാണ് അന്ധങ്ങളായ നിർവാക്കും ബേശകൃത്വം തുണയ്ക്കയാൽ ദ്വാരാധിപനവൻ സഞ്ചരിപ്പൂ ചെയ്യൂ സമസ്തവും. അന്ധങ്ങളായ ദ്വാരങ്ങളില്ലാത്ത, അപ്പൊ ഈ അന്ധങ്ങളായിട്ടുള്ള 2 അവയവങ്ങളെ പറ്റി പറഞ്ഞാണ് കയ്യും കാലും ഉള്ളത്. അപ്പൊ നമ്മുടെ കൈകാലുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ചരിക്കാനും ഒന്ന് പ്രവർത്തിക്കാനും ഉള്ളതാണ്. കൈകളെല്ലാം തന്നെ കരണങ്ങൾ, പ്രവർത്തിക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളോ അവയവങ്ങളോ ആണ്. കാലുകളെല്ലാം തന്നെ ചരങ്ങൾ, ചരിക്കാനുള്ള ചരണങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ ചരിക്കാനുള്ള ഈ ചരണങ്ങളും അതുപോലെ പ്രവർത്തിക്കാനുള്ള കൈകളും എല്ലാം തന്നെ വാസ്തവത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. അവയ്ക്ക് കൂടുതൽ കൂടുതൽ ചിന്തിക്കാനുള്ള കഴിവില്ല. ഏതൊരു ബുദ്ധിയാണോ പ്രചോദിപ്പിക്കുന്നത്, ഏതൊരു വികാരമാണോ നമ്മളെ പ്രത്യേകിച്ച് പ്രലോഭിപ്പിക്കുന്നത്, അതേ രീതിയിൽ പ്രവർത്തിക്കും, അതേ രീതിയിൽ നടക്കും. അപ്പോൾ കൈകാലുകളെല്ലാം തന്നെ വാസ്തവത്തിൽ ബുദ്ധിക്കും വികാരത്തിനും വിചാരത്തിനും വിധേയമായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു പ്രയോഗമോടെ പ്രയോഗിച്ചു അന്ധങ്ങളായ നിർവാക്കും ബേശകൃത്വം തുണയ്ക്കയാൽ ദ്വാരാധിപനവൻ സഞ്ചരിപ്പൂ ചെയ്യൂ സമസ്തവും. സഞ്ചരിപ്പൂ എന്ന് പറഞ്ഞാൽ കാലുകളെ കൊണ്ട് നടക്കുന്നു, കൈകളെ കൊണ്ടെല്ലാം കാട്ടിക്കൂട്ടുന്നു. ഇതെല്ലാം തന്നെ നടക്കുന്നത് വാസ്തവത്തിൽ അന്ധമായിട്ടുള്ളൊരു യാത്രയാണ്. അവിടെയെല്ലാം തന്നെ കൈകാലുകളെ ഭരിക്കുന്നത് ബുദ്ധിയുടെ വിചക്ഷണമായിരിക്കുന്ന ബുദ്ധിയുടെ പ്രത്യേകതയല്ല, വികാരങ്ങളാണ്. ഈ അടുത്ത കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡനങ്ങളും എന്ന് വേണ്ട സകല പ്രയത്നങ്ങളും പ്രവൃത്തികളും ഇതെല്ലാം തന്നെ അന്ധമായിട്ടുള്ളൊരു പ്രത്യേക യാത്രയുടെ ഫലമാണെന്ന് പറയാൻ അധികം നമ്മൾ മെനക്കെടേണ്ടതില്ല. നിസ്സാരമായിട്ട് ചിന്തിച്ചാലറിയാം. അതേ രീതിയിലുള്ള നവദ്വാരങ്ങളെയെല്ലാം തന്നെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് വിഷൂചീരനുമായി അന്തപുരത്തിൽ അവനേറവേ. മനസ്സ്, നമ്മുടെ മനസ്സും അതുപോലെ അന്തപുരത്തിലേക്ക്, അന്തപുരം അന്ധകരണമാണ്. ഇത്തരത്തിലുള്ള നവദ്വാരങ്ങളെയെല്ലാം തന്നെ മെരുക്കിയിട്ട് ബാഹ്യമായിട്ടുള്ള യാത്രകളെയെല്ലാം തന്നെ നടത്തിയിട്ട് അതിൽ നിന്ന് നിയന്ത്രണം സമ്പാദിച്ച ഇയാൾ അന്തപുരത്തിൽ അവനേറവേ ജായാപുത്രാദ്യരാൽ ഹർഷമോഹാദിയവനാ ആർന്നിടും. അപ്പോൾ ഈ മനസ്സുകൊണ്ട് നേടുന്ന കാര്യമാണ് പിന്നാലെ ഇവിടെ പറയുന്ന അന്തപുരം അന്ധകരണം, അതിനകത്ത് മനസ്സ്, ബുദ്ധിയത്ത് അഹങ്കാരം. അപ്പോൾ ഈ അന്തപുരം എന്ന് പറയുന്ന അന്ധകരണത്തിലേക്ക് കടന്നിട്ട് അവനെ ഭരിക്കുന്നതാണ്ട ജായാപുത്രാദ്യരാൽ ഹർഷ മോഹാദി അവനാർന്നിടും. അവന് കിട്ടുന്ന ഹർഷം, ആനന്ദം കിട്ടിയെന്നിങ്ങനെ അവകാശപ്പെടുന്ന അവൻ ഭാര്യ മക്കളെ കൊണ്ട് ആനന്ദിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് കടക്കുന്നത്. ഇതെല്ലാം തന്നെ നവദ്വാരങ്ങളിലൂടെ കടന്നു വരുന്ന ആ ജീവന് കിട്ടുന്ന ഗതിയാണ്. അപ്പം ജീവനെന്ന് പറയുന്ന പുരഞ്ജനൻ എപ്രകാരമാണോ തൻ്റെ ഭാര്യയായിരിക്കുന്ന ബുദ്ധി ഇവിടെ വരാങ്കി അവളുടെ സ്വാധീനത്തിൽപ്പെട്ടുകൊണ്ട് നവദ്വാരങ്ങളെ ഉപയോഗിച്ച് ജീവിതത്തിൽ ഓരോരോ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചപ്പോൾ അയാൾക്ക് കിട്ടിയതാണ് വിഷൂചീനനം. വിഷൂചീനനുമായ അന്തപുരത്തിൽ അവൻ ഏറവേ ജായാപുത്രാദ്യരാൽ ഹർഷമോഹാദി അവനാർ നിടും. നമ്മൾ സുഖിച്ചു എന്ന് അവകാശപ്പെടും, ചില സമയത്ത് ദുഃഖിക്കുന്നു എന്നിങ്ങനെ കേഴും. ഇതെല്ലാം തന്നെ ഉണ്ടാവും. കാമാത്മാവായി വഞ്ചിതനായി കർമ്മ സംസക്തനാമവൻ അനുവർത്തിച്ചു തൻ ഭാര്യ ഹിതമേതും വിമൂഢനായി തൻ ഭാര്യ. അപ്പൊ ഇവിടെയും പുരഞ്ജനന്റെ ഭാര്യ ആരേ എന്ന് മറന്നു പോകരുത്. ഏതൊരു വരാങ്കിയാണോ കണ്ടത് പഞ്ചശിരസ്കനായ സർപ്പത്തോടൊപ്പം 11 ഭടന്മാരോടൊപ്പം, അതായത് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ഉൾക്കൊള്ളുന്ന 11 ഭടന്മാർ, പഞ്ചപ്രാണങ്ങളാകുന്ന 5 തലയോട് കൂടിയിട്ടുള്ള പാമ്പ്, ഇതിനോടുകൂടി വന്ന വരാങ്കി എന്ന് പറയുന്ന ആ പ്രകൃതി, അവൾക്ക് വിധേയനായിട്ട് ഈ പുരഞ്ജനം പ്രവർത്തിക്കുകയാണ്. കാമാത്മാവായി, ഭരിക്കുന്ന മുഴുവൻ കാമമാണ്. കാമാത്മാവായി വഞ്ചിതനായി, ഭാഗവതം പ്രയോഗിക്കുന്ന വാക്ക് വഞ്ചിതനായി,
നമ്മളെ വഞ്ചിക്കുകയാണ് ഈ ഭാര്യ. ഏത് ഭാര്യ? ഈ ബുദ്ധി എന്ന് പറയുന്ന വിലക്ഷണമായിരിക്കുന്ന അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള പ്രേരണകൾ നമ്മളിൽ ചെലുത്തി പ്രലോഭനങ്ങൾ ഉണ്ടാക്കി നമ്മളെ പ്രവർത്തിപ്പിക്കുന്ന അത്തരത്തിൽ കാമാത്മാവായി വഞ്ചിതനായിത്തീരുന്നു ജീവൻ ഒരഞ്ജനൻ. കർമ്മ സംസക്തനാമവൻ, അവൻ ഒരു കാര്യത്തിൽ മാത്രമാണ് ആസക്തി, കർമ്മം ചെയ്യുക, ഓരോരോ പ്രവൃത്തികളിൽ ഇങ്ങനെ വ്യാപൃതരാകുക. പ്രാചീന ബർഹിശനും ഈ കഥയെല്ലാം തന്നെ കേട്ടുവരുമ്പോൾ അയാൾക്ക് ബോധതലം ഇങ്ങനെ ഉണരുന്നുണ്ട്. കാമാത്മാവായി വഞ്ചിതനായി കർമ്മ സംസക്തനാമവൻ അനുവർത്തിച്ചു തൻ ഭാര്യാഹിതം ഏതും വിമൂഢനായി. എന്താണ് വിചാരങ്ങളും വികാരങ്ങളും ബുദ്ധി എന്ത് പ്രേരണയാണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ ഈ ജീവാത്മാവെന്ന് പറയുന്ന ഈ പുരഞ്ജനൻ അതനുസരിച്ച് ഇങ്ങനെ പ്രവർത്തിക്കുക. ആലോചിച്ച് നോക്കൂ, ഇതെല്ലാം തന്നെ വന്ന് ഇനി 26-ാമത്തെ അധ്യായം 27, 28, 29 വരുമ്പോൾ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എന്താണ് വേണ്ടത് എന്ന് വ്യക്തമായിട്ട് നാരദൻ പറഞ്ഞു കൊടുക്കും. സ്ത്രീകൾ ഇതെല്ലാം തന്നെ എപ്രകാരം വരുന്നു അതിനൊപ്പിച്ച് ഇയാളെന്നുള്ളൂ. കാരണം എന്താ? ഇയാൾക്ക് സ്വതന്ത്രമായിട്ടുള്ള നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലായി. ശരീരത്തിലേക്ക് കയറുകയും കണ്ട സ്ത്രീ ഈ പറയുന്ന പഞ്ചപ്രാണങ്ങളുടെ പ്രതീകമായിരിക്കുന്ന സർപ്പത്തോടൊപ്പം പഞ്ചേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സുൾപ്പെട്ട ആ 11 ഭടന്മാരോടൊപ്പം കടന്നു വന്ന ആ സ്ത്രീരത്നവുമായിട്ട് വേളി കഴിച്ചപ്പോൾ ഉണ്ടായ വിധേയത്വം മൂലം അവൾ തുള്ളുന്നതിനൊപ്പിച്ച് ഇയാളും തുള്ളിത്തുടങ്ങി. അയാൾ കൊട്ടുന്ന താളത്തിനൊപ്പിച്ച് ഇയാൾ തുള്ളിത്തുടങ്ങി. കുടിച്ച് ലക്കില്ലാതാവും അവൾ മദ്യം കുടിക്കവേ, ഉണ്ണുമ്പോൾ ഉണ്ണും തിന്നുമ്പോൾ തിന്നും, ഒപ്പം പുരഞ്ജനൻ അതേ പറ്റൂ. അപ്പൊ പുരഞ്ജനന്റെ ഒരു പരാശ്രയം എന്ന് പറയാം. ആ വാസ്തവത്തിൽ സ്വതന്ത്രമില്ലാത്ത സ്വാതന്ത്ര്യമില്ലാത്ത പരാശ്രയത്തിൽ അകപ്പെട്ടിരിക്കുന്ന ജീവന്റെ ഗതിയാണ്. നമ്മളെല്ലാവരും തന്നെ പ്രകൃതിയോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ബന്ധപ്പെട്ട് നമ്മൾ ആ സ്വതന്ത്രമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് പാരതന്ത്രത്തിലേക്ക് കടന്നു പോകുന്ന ആ രംഗം മോക്ഷമില്ലാത്തൊരവസ്ഥ, മോക്ഷമില്ലാത്ത അവസ്ഥ. കുടിച്ചുലയ്ക്കില്ലാതാവുമ്പോൾ മദ്യം കുടിക്കവേ, ഉണ്ണുമ്പോൾ ഉണ്ണും തിന്നുമ്പോൾ തിന്നും, ഒപ്പം പുരഞ്ജനൻ പാടും ചിരിക്കും കരയും ജൽപ്പിക്കും. നോക്കണേ, നിജപത്നിയാൾ എന്തെന്ത് ചെയ്യലും അവനൗവണ്ണം തന്നെ ചെയ്തിടും എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ വിക്കഴിഞ്ഞുകൊണ്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ശേഷിയെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയി. ജീവനെന്ന് പറയുന്ന ഈ പുരഞ്ജനൻ അഥവാ ഈ ജീവാത്മാവെന്ന് പറയുന്നൊരവസ്ഥ ശരീരത്തിൽ കുടിയേറിപ്പാർത്തോടുകൂടി ഇല്ലാതെയായി. ശരീരത്തിൻ്റെ നിയന്ത്രണമെല്ലാം തന്നെ ഈ പറയുന്ന ഭാര്യ എന്ന് പറയുന്ന പഞ്ചേന്ദ്രിയങ്ങൾക്കും അതുപോലെ പഞ്ചപ്രാണങ്ങൾക്കും ഒക്കെ ആയപ്പോൾ അത് എപ്രകാരമാണോ സ്വാധീനിക്കുന്ന ഈ ജീവനെ അത്തരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന്. പാടും ചിരിക്കും കരയും ജൽപ്പിക്കും, നിജപത്നിയാൾ എന്തെന്ത് ചെയ്യലും അവൻ ഔവണ്ണം തന്നെ ചെയ്തിടും. ഓടുമ്പോൾ ഓടിടും, നിൽക്കേ നിന്നിടും, പോയി കിടക്കവേ കിടക്കും, ഒന്നിച്ചു തന്നെ അവനെങ്ങും വസിച്ചിടും. അവർ തമ്മിൽ വേർപിരിയാൻ പറ്റാത്തൊരവസ്ഥ വേളിയുടെ അല്ലെങ്കിൽ വിവാഹത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ അത്തരത്തിൽ എന്തെന്നില്ലാത്ത ആബദ്ധമായിരിക്കുന്നൊരവസ്ഥ, പരസ്പരം പിരിയാൻ പറ്റാത്ത രീതിയിൽ അവരെ അങ്ങനെ ബന്ധിച്ചിരിക്കുകയാണ് രണ്ടുപേരും. പ്രകൃതി പുരുഷന്മാർ തമ്മിലുള്ള അത്തരത്തിലുള്ള ബന്ധം നമ്മൾ ചിന്തിക്കേണ്ട മായാജന്യമായിട്ടുള്ള രീതിയിൽ തന്നെ ചിന്തിക്കണം. ഇവിടത്തെ ഈ സ്ത്രീരത്നം എന്ന് പറഞ്ഞാൽ മായാബദ്ധമായിരിക്കുന്ന ബുദ്ധി എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിക്കണം. നേരെ മറിച്ച് വിവേകം എന്നുള്ള രീതിയിലോ വിവേചനശേഷിയുള്ള വേർതിരിച്ച് അറിയാൻ കഴിവുള്ള ബുദ്ധിയായിട്ട് അതിനെ ചിന്തിക്കാൻ പാടില്ല ഇപ്പോൾ. കാരണം എന്താ? പുരഞ്ജനെ പ്രേരിപ്പിച്ചുകൊണ്ട് ഓരോ തരത്തിൽ പ്രപഞ്ചത്തിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഓടുമ്പോൾ ഓടിടും, നിൽക്കേ നിന്നിടും, പോയി കിടക്കുമ്പോൾ കിടക്കവേ കിടക്കും, ഒന്നിച്ചു തന്നെ അവനെങ്ങും വസിച്ചിടും. ഭാര്യ കേൾക്കേ കേൾക്കും, അവൻ കാണുമ്പോൾ കാണും, അങ്ങനെ മണക്കുമ്പോൾ മണത്തിയിടും, തൊടുമ്പോൾ തൊട്ടിടും. തഥ കേഴുന്ന ഭാര്യയോടൊപ്പം കേഴും ദീനന്റെ മാതിരി അവൾ ഹർഷം പൂണ്ടിടുമ്പോൾ സന്തോഷിക്കും. യഥാതഥം ദേവം വഞ്ചിതയായി വഞ്ചിതനായി ഭ്രഷ്ടശീലനായി മൂഢരാമവൻ കളിക്കും കളിക്കുരങ്ങെന്ന വണ്ണം. അനുവർത്തിപ്പൂ അനുവർത്തിപ്പൂ ഭാര്യയേ. ഈ 25-ാമത്തെ അധ്യായത്തിൽ വളരെയേറെ കാര്യങ്ങൾ പ്രതിപാദിച്ചു കഴിഞ്ഞു കഥാരൂപത്തിൽ. ഈ ഭാര്യയോട് എന്തെന്നില്ലാത്ത ആഭിമുഖ്യം വെച്ച് പുലർത്തുന്ന വിധേയത്വം കാട്ടുന്ന ഈ ജീവൻ വാസ്തവത്തിൽ ഒരു കളിക്കുരങ്ങിൻ്റെ കൂട്ട്, ഒരു കുരങ്ങ്, അതിൻ്റെ കൂട്ട് ആടുരാമ, കൊച്ചുരാമ എന്നെല്ലാം പറയുമ്പോൾ, കുഞ്ചുരാമ എന്നെല്ലാം പറയുമ്പോൾ ആടുന്ന പോലെ ഇയാളാടിത്തുടങ്ങി. അതായത് പ്രകൃതിയിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തന്നെ വാസ്തവത്തിനനുസരിച്ചു കൊണ്ടുപോകുന്ന രീതിയിലേക്ക് വികാരത്തിനും അത്തരത്തിലുള്ള വികൃതമായിട്ടുള്ള ചിന്താഗതികൾക്കും വിധേയനായി കാട്ടിക്കൂട്ടുന്ന ബേക്കൂത്തായിട്ട് മാടിയ അയാളുടെ ജീവിതം. അങ്ങനെയാണ് അയാൾ കർമ്മഠനായത്. കർമ്മഠൻ എന്നുള്ള പല പല അർത്ഥ തലങ്ങളുണ്ട്. നമ്മൾ വാസ്തവം ജനിച്ചാൽ മരിക്കുന്നവരേക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നടക്കുക എന്നുള്ള രീതി വിട്ടിട്ട്
ചെയ്യേണ്ടത് ഇന്നത്, അത് ധർമ്മം എന്ന് പറയുക, കർമ്മം എന്ന് പറയുന്ന സ്ഥാനത്ത് ധർമ്മം എന്ന് പറയുക. അങ്ങനെ ധർമ്മം കടന്നു വന്നിട്ട് ധർമ്മം സ്വധർമ്മമായിട്ട് മാറുകയും ആ സ്വധർമാനുഷ്ഠാനത്തിലൂടെ നമ്മുടെ ചിത്തം അന്തരംഗം അല്ലെങ്കിൽ അന്ധകരണമെല്ലാം തന്നെ ശുദ്ധമാകുകയും ചെയ്തിട്ടാണ് നമ്മൾ സ്വരൂപത്തെ ദർശിക്കുക. ആനന്ദം എന്ന് പറയുന്ന അകത്തുള്ള ആനന്ദം ഇവിടെ ബഹിർവ്യാപ്തമായി പോയി. പുരഞ്ജൻ അവിടെ മാനസരസിൽ എന്ന പിന്നാലെ നിങ്ങൾ കാണും. ഏതായാലും ഹിമാലയത്തിൽ കുടികൊണ്ടിരുന്നാലും കഴിഞ്ഞുകൂടിയിരുന്ന ഈ ജീവൻ ആ പരമാത്മാവിൻ്റെ തന്നെ കൂടെയുണ്ടായിരുന്ന അവിജ്ഞാത സുഹൃത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവിജ്ഞാത സഖൻ എന്ന നേരത്തെ പ്രയോഗിച്ചു. അതെല്ലാം പിന്നാലെ നമുക്ക് മനസ്സിലാക്കാനുള്ള സങ്കേതങ്ങൾ. അത്തരത്തിൽ അവിടെ നിന്ന് പിരിഞ്ഞു പോന്നപ്പോൾ ഉണ്ടായത് ആനന്ദത്തിൻ്റെ സങ്കേതത്തിൽ നിന്ന് പ്രപഞ്ചത്തിലേക്ക് വഴുതി വീണു എന്നാണ്. ആനന്ദം പുറത്താണെന്ന് കണ്ടു, അങ്ങനെ അകത്തുള്ള ആനന്ദത്തെ മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് പുറത്തേക്ക് ചാടിയെന്നാണ്. അങ്ങനെ പുറത്തേക്ക് ചാടിയിട്ട് നവദ്വാരങ്ങളുള്ള പുരിയിലേക്ക് കടന്നുകൂടിയിട്ട് അവിടെ വികലമായിട്ടുള്ള ബുദ്ധിയുമായിട്ട് വേളി കഴിച്ച് കാട്ടിക്കൂട്ടുന്ന വേക്കൂത്തുകളുടെ രംഗമാണ് ഈ പറയുന്ന 25-ാമത്തെ അധ്യായത്തിൽ കാണിച്ചത് മുഴുവൻ. ഏവം വഞ്ചിതനായി ഭ്രഷ്ടശീലനായി മൂഢനാമവൻ കളിക്കുരങ്ങുന്ന വണ്ണം മനുവർത്തിപ്പൂ ഭാര്യേ. അപ്പൊ ഈ നവദ്വാരങ്ങളെയെല്ലാം തന്നെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കണം. അതെല്ലാം തന്നെ വാസ്തവത്തിൽ എന്തിനുള്ളതാണ്? അവയെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അകത്തേക്ക് കടക്കുമ്പോൾ അതിനെ വേണ്ടാത്ത രീതിയിൽ വിനിയോഗിച്ചാൽ നമ്മുടെ അന്ധകരണം മലിനമാകും, നമ്മുടെ മനസ്സെല്ലാം തന്നെ വികൃതമാകും, അതിലൂടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ ഈ പറയുന്ന വികാരങ്ങൾക്കടിപ്പെട്ടാകും. ആ വികാരങ്ങളുടെ സ്ഥാനത്ത് അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങൾ കടന്നു വരണം. അന്വേഷണമെല്ലാം തന്നെ പ്രത്യേക രീതിയിലാകണം. ആത്മാർത്ഥത വേണം, സാക്ഷാത്കാരത്തിൻ്റെ പടവുകൾ താണ്ടാനുള്ള ശ്രദ്ധ വേണം, ഭക്തി വേണം. ഇതെല്ലാം തന്നെ പിന്നാലെ വരുന്ന രംഗങ്ങളിൽ ഒന്നുകൂടി നമുക്ക് കാണാൻ കഴിയും. അടുത്ത അധ്യായത്തിൽ വേട്ടയാടാൻ വേണ്ടി പോകുന്ന പുരഞ്ജനൻ്റെ കഥയാണ്. അത് സുഷുപ്തി കഴിഞ്ഞിട്ട് ജാഗ്രത അവസ്ഥ കഴിഞ്ഞ് സ്വപ്നത്തിൻ്റെ ആ വേദിയിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. സ്വപ്നം കാട്ടിലെ സ്ഥിതിയാണ്, വേട്ടയാടൽ കാട്ടിലാണ്. അങ്ങനെ വേട്ടയാടുന്ന കാട്ടിലുണ്ടാകുന്നൊരവസ്ഥയ്ക്ക് സ്വപ്നാവസ്ഥ എന്ന് പറയും. ഗോപസ്ത്രീകളെയും കൂട്ടിക്കൊണ്ട് ഭഗവാൻ രാസക്രീഡ നടത്തുന്ന കാട്ടിലാണ്, അത് സ്വപ്നാവസ്ഥയാണ്. നേരെ മറിച്ച് ദ്വാരക നിർമ്മിച്ചുകൊണ്ട് അത്തരത്തിൽ സുഖകരമായിട്ടുള്ള ജീവിതം നയിക്കുന്നത് അത് വാസ്തവത്തിൽ ജാഗ്രത അവസ്ഥയാണ്. സുഷുതി എന്ന് പറയുന്ന ഉറക്കത്തിൻ്റെ രീതിയാണ് ജലക്രീഡ. അപ്പോൾ അതേ രീതിയിൽ മൂന്ന് ക്രീഡകൾ നടത്തുന്ന രംഗം പോലെ തന്നെ ഇവിടെയും അടുത്ത 26-ാമത്തെ അധ്യായം വരുമ്പോൾ സ്വപ്നാവസ്ഥയിലേക്ക് കടത്തിക്കൊണ്ട് വേട്ടയാടുന്ന പരഞ്ജനെ കാണാം, വേട്ടയാടാൻ പോകുന്ന പരഞ്ജന്. ആ വേട്ടയാടാൻ പോകുമ്പോൾ ആ രഥത്തെപ്പറ്റിയെല്ലാം തന്നെ വർണ്ണിക്കുന്ന അർത്ഥവത്തായിരിക്കുന്ന ആ സംഗതികൾ നമുക്ക് അടുത്ത ആ ഞായറാഴ്ച നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എപ്രകാരമാണ് തേരെല്ലാം തന്നെ ഓടിച്ചുകൊണ്ട് കാട്ടിൽ കടന്ന് ദുഷ്ടമൃഗങ്ങളെ വേട്ടയാടുന്ന ഈ പുരഞ്ജനം കാട്ടിക്കൂട്ടുന്ന ആ ജീവിതായോധനം, അതെല്ലാം ജീവിതായോധനമാണ്, നമ്മുടെ ജീവിത സമരം, അതെല്ലാം നമുക്ക് അപഗ്രഹിച്ച് പഠിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അത് 26-ാമത്തെ അധ്യായം. അതിനകത്തേക്ക് നമുക്ക് നാളെ അടുത്ത ഞായറാഴ്ച കടക്കാൻ സാധിക്കും. ഏതായാലും ഇത്തരത്തിൽ പുരഞ്ജനോപാഖ്യാനം കൊണ്ടുവരുന്നത് നമ്മൾ കർമ്മഠന്മാരാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കർമ്മത്തിൻ്റെ പിന്നാലെ പോയിട്ട് കർമ്മത്തിൽ ഇങ്ങനെ അതിൻ്റെ ഊരക്കുടിക്കൽപ്പെട്ട് മോക്ഷം കിട്ടാത്തൊരവസ്ഥയിലേക്ക് അധപ്പതിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വക കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ നിരുദ്ധായ നമസ്സങ്കർഷണായ ച, ഓം നമോ നാരായണായ. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തൂ മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തിഹി.